കുറച്ച് ചൂടുവെള്ളം വേണം കൊണ്ടുവരാൻ സാർ റെസ്റ്റോറൻ്റൊക്കെ അടച്ചാണ് സ്നാക്സ് ഒന്നും കിട്ടില്ല
പക്ഷേ സോഡ കിട്ടും ചൂടുവെള്ളം ചോദിച്ചത് ഗുളിക കഴിക്കാനാണ് സോറി സർ ഇപ്പോൾ കൊണ്ടുവരാം ആ ക്ഷീണമുണ്ടെങ്കിൽ പോയി കിടന്നോളൂ ആ പക്ഷെ ഉറങ്ങുന്നത് മരുന്ന് കഴിച്ചിട്ട് അത് പറ്റില്ല അനുസരണയുള്ള കുട്ടിയായിരിക്കണം രാവിലെ ഡ്യൂട്ടി ആയും ഞാൻ വീട്ടിൽ പോവും വേറെ ബോയ്സ് ഉണ്ടാവില്ലേ ഉണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഓ എന്നാൽ ഗുഡ് നൈറ്റ് ഇല്ല സർ ശ്രീ അശ്ശേരി അപ്പൊ ഡ്രസ് മാറാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങല്ലേ എന്നാ പിന്നെ വീട്ടിൽ ഇങ്ങനെ പോയി കിടന്നുണ്ട് പോലെ കണ്ടിട്ടില്ല എന്റെ പുഷ്പ പാതിരക്ക് മൂന്ന് ചെക്കി ഒരാൾക്ക് വോമോട്ട വേറൊരു എക്സാം ബെഡ് മൊത്തം രാത്രി ആകെ കൂടി ചെയ്തവണ് ഇത്രയല്ലേ ഉള്ളൂ അച്ചുള്ള ഹാർഡ് വർക്കിങ്ങിനെ കുറിച്ച് ആർക്കും അറിയില്ല ഗുഡ് മോർണിംഗ് ഹായ് മിനിമോ മിനിമോൾ പെണക്കാ എനിക്കുള്ള പാല് വേണ്ട ഞാൻ കിച്ചണിൽ പോയി കുടിച്ചോളാം അവിടെ ആവുമ്പോ ഇഷ്ടം പോലെ പഞ്ചായത്തിൽ തരും മമ്മി സമ്മതിക്കില്ല മനോഹരമായിരിക്കുന്നല്ലോ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല കുറച്ചൊക്കെ വൃത്തിയും വെടിപ്പും വേണം അതൊക്കെ ഒന്ന് നേരെ ചൊവ്വ അടുക്കി പെറുക്കി വെക്കടോ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഇന്ന് എവിടെയാണ് സാർ എന്റെ വിധി ഇന്നലെ മുഴുവൻ അടുക്കളയിൽ മാവ് ഉഴക്കലും ഡിഷ് വാഷിംഗ് ഒക്കെ ആയിരുന്നു ഇന്നിപ്പോ മുരുകേശൻ ലീവിലാണ് റൂം സർവീസിൽ ഒരു വേക്കൻസി താനിപ്പോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞല്ലേ അത് സാറിൽ ഓട്ടം കിട്ടുന്ന കാര്യമല്ലേ സാറിന് അറിയാലോ എന്റെ ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ചേച്ചിക്ക് മരുന്നും കഷായത്തിനെ തെക്കി പിന്നെ ടിപ്സ് ഓട്ടം കിട്ടുന്ന കാശ് കൊണ്ട് വേണം നാട്ടിലേക്ക് ഭാര്യക്കും മക്കൾക്ക് അയച്ചു കൊടുക്കാൻ അപ്പൊ തനിക്ക് ഇന്നും ചാൻസ് ഇല്ല അപ്പൊ ഇന്നും അടുക്കളയിലോട്ട് തന്നെ പോണായിരിക്കുമല്ലേ വേണ്ട ചെറിയൊരു പ്രൊമോഷൻ ഹൗസ് കീപ്പിംഗിൽ റൂം ക്ലീനിങ് ആദ്യം പോയി റിസപ്ഷൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ഞാൻ കിച്ചണിലേക്ക് ഒന്ന് ചെല്ലട്ടെ ക്ലീനിങ് എങ്കിൽ ക്ലീനിങ് ഓ പ്ലീസ് ഷുവർ ദാറ്റ് ഓഫ് കോഴ്സ് താങ്ക് യു ഹലേ തുക്കാര പ്രശ്നം വല്ലതും ഉണ്ടോ സാർ ഓ കൊച്ചു ഗഡ്ബഡ് ഒന്നുമില്ല എന്റെ ഗുരുവായൂരപ്പ എന്താ ഇത് അയ്യോ സോറി സാർ ഗുഡ് മോർണിംഗ് സാർ എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ പ്രശ്നം പ്രശ്നം ഒരു ചെറിയ പ്രശ്നം ഇല്ല സാർ ഓ അത് ഞാൻ മാനേജ് ചെയ്തു ഓ ഇത് അതിലും വലിയ പ്രശ്നമായല്ലോ ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് എന്താ ജോലി പ്രശ്നമൊന്നുമില്ലോ ഒന്നുമില്ല സാർ ഒന്നുമില്ല ഇല്ല സാർ കസ്റ്റമേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് ബഹളം ഒന്നും ഉണ്ടായില്ല ഇല്ല സാർ വേറെ പുറത്തു നിന്നോ അതോ സ്റ്റാഫിന്റെ ഇടന്നോ ഒരു പ്രശ്നം നോ സാർ ഹാവുവിന്റെ ഭഗവാനെ അപ്പൊ ഇനി പ്രശ്നം ഉണ്ടാവാ പോണുള്ളൂ ഓ
ഒരു തവണയെങ്കിലും ഒന്ന് വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ് മാഗി. എനി പ്രോബ്ലംസ്? നോ സർ. ഓൾ ലൈൻസ് ആർ പെർഫെക്റ്റ് ആൻഡ് വർക്കിംഗ്. ഓ എനി അദർ കോംപ്ലിക്കേഷൻസ്? നോ സർ. ഓ ഓക്കേ താങ്ക്യൂ മാഗി. ആശ്വാസമായി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ ഗുരുവായൂരപ്പാ. എന്താ എവിടെയാ? ഇവിടെ തന്നെ. ആർക്കാ? വേറെ ആർക്ക്? സാറിന് തന്നെ. എന്റെ പൊന്ന് സാറേ, വെറുതെ പ്രശ്നം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. പ്രശ്നമായി അല്ലേ? ഇത് മൊത്തം മൂന്ന് പേര് ലീവാ. അയ്യോ അപ്പൊ ആകെ പ്രശ്നമാവല്ലോ. വെറുതെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അതിനൊക്കെ പകരം ആൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നോളൂ. സത്യത്തിൽ താനുള്ള ഒരു സഹായം തന്നെയാണേ. സഹായമൊന്നുമല്ല, ശമ്പളവും ഡിയർനെസ് അലവൻസും ബോണസും ഒക്കെ കൃത്യമായി എണ്ണി വാങ്ങിട്ട് തന്നെയാ. അതിന്റെ കൂറന്റെ പണിയിലും കാണും. ഇതാ ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. ഹലോ, ഇവിടെ അല്ലേ? ഹലോ, അതെ, ഇപ്പൊ ആളേക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ എടോ ഇവിടെ. അയ്യോ താൻ എന്റെ കസേരയിലിരിക്കേ, അത്രയ്ക്കായോ അഹങ്കാരം? തന്റെ പഴയലാവണം ഗോകുലത്ത് ഇപ്പോഴും ഒഴിഞ്ഞിടപ്പുണ്ട്, മനസ്സിലായോ? എന്തായിരുന്നു ആനക്കൊട്ടിലെ മേൽനോട്ടം? മേൽനോട്ടം പിണ്ടം വാഴാൻ മാത്രം അറിയുന്ന തന്നെ ഇങ്ങോട്ട് അയച്ചതേ. കാര്യവരുള്ള ഒരുത്തനെ തന്റെ ഈ ലൈസ്റ്റൻ മാനേജായിട്ട് വച്ചതിന് ശേഷമാ അവറ്റകളുടെ കളവും ചെറിയ നോക്കിക്കാണാൻ എന്റെ ആളായിട്ട് പേരിലൂടെ നിന്നാ മതി. വേറെ ഭരണമൊന്നും വേണ്ട, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് താഴെ ലോൺ റെസ്റ്റോറൻറ്റിലാവാം. ഇതാ കവാ. ആ ഹലോ ഓപ്പറേറ്റർ, ഐ ആം ബാലൻ നമ്പ്യാർ ഹിയർ. ഞാൻ ഡൽഹിയിലേക്ക് ഒരു കാൾ ബുക്ക് ചെയ്തിരുന്നു. യെസ്, ഞാൻ താഴെ ലോൺ റെസ്റ്റോറൻറ്റിലുണ്ടാവും. ത്രൂ ആവുമ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഒരു പൊട്ടുകൂടിയാവാം അല്ലേ? ഇന്നലെ താൻ പൊട്ടിച്ച ഫ്ലാസ്കും ടീ ഷർട്ടും കണക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ മാസം ശമ്പളത്തിലേ പിടിക്കും. അയ്യോ എന്റെ പൊന്നു സാറ്, ഞാനൊരു അഞ്ചാറ് മാസമായി ശമ്പളം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് തരേണ്ടി വരുമല്ലോ. സീസൺ അല്ലേ, ഇഷ്ടംപോലെ ടിപ്പ് കിട്ടുന്നില്ലേ? ഇതൊക്കെ കണ്ടും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? എന്റെ പൊന്നു സാറ്, ഇനി മേലെ ഞാൻ സൂക്ഷിച്ചോളാം. ഒരു സാധനം പോലും എന്റെ കയ്യിൽ നിന്ന് വീണു പൊട്ടു. ഇപ്പൊ തന്നെ വീണ് പൊട്ടി നന്നായി കണക്കെഴുതാൻ സൗകര്യമുണ്ട്. ഒരു ഫ്ലാസ്ക്, രണ്ട് സോസ്. അയ്യോ സാർ, എന്റെ കുറ്റം കൊണ്ടൊന്നുമില്ല. ഉറക്കം തൂങ്ങി ഈ സുഖം എന്റെ മേത്ത് ഇങ്ങോട്ട് വന്നു കൂട്ടിയതാണ്. അയ്യോ എനിക്ക് രാത്രി ഉറക്കില്ല സാറേ, പിന്നെയാണ് പകല്. ആരൊന്നും പറയണ്ട, കയ്യിന്ന് വീണ് പൊട്ടി തന്നെ കഴിഞ്ഞല്ലേ. പറിക്കോ പറിക്കോ പറിക്കോ. തന്റെ ഡൽഹി കാലത്ത് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് കണക്ഷൻ കിട്ടുന്നില്ല. റിസപ്ഷൻ വരെ വന്നാലേ. ഒരു മിനിറ്റ്, ഞാൻ പോരാ. മലയാളീസ് അല്ലേ, കണ്ടപ്പോ തോന്നി. എന്താ പേര്? പറയണമെന്നില്ല. സ്ഥലം എവിടെയായിട്ട് വരും? എന്റെ നാട് വർക്കിലാണ്. പുഷ്പൻ, എന്താ അവിടെ? അല്ല, ഒരു മലയാളീസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുശലം മതി മതി മാറ്റിയത്. പോയി പണി നോക്ക്. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. Good morning, Maul. Good morning, Uncle. Oh, you are in the farm. Why the power press now, you know? അവർ പിന്നെ
കുട്ടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല സാർ. വലിയ കഷ്ടമായി പോകും. ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ നാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ഹോട്ടലിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടേ. ആ സുഹൃത്ത് പറയുന്ന കേട്ടോ. എങ്ങനെയുണ്ട് കുട്ടിക്ക്? പേടിക്കാനൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കയറിട്ടാ വരുന്നത്. അതുകൊണ്ടാ ലേറ്റ് ആയത്. കൈക്കും കാലിനും ചെറിയ ഫ്രാക്ചർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഭാഗ്യം രക്ഷപ്പെട്ടത്. ഒരു 6 ഇഞ്ച് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ കോൺക്രീറ്റ് സ്ലാബാണ്. കർത്താവീശയുടെ കൃപ. ആ കുട്ടിക്ക് ഒന്നും പറ്റാണ്ട് രക്ഷപ്പെട്ട അച്ചായനും കൊണ്ട് ഭരണങ്ങാനത്ത് പോയി. അൽഫോൻസാമയുടെ കബറടത്തിന് മുമ്പിലേ ഒരു ദിവസം ഭജന ഇരിക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഭരണങ്ങാനത്തേക്ക് ഇവിടെ ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ അടുത്തങ്ങ് വേറെ ഒരു പള്ളിയും കിട്ടില്ല നിനക്ക് നേരാൻ. അച്ചായൻ മാനേജർ ആയിരിക്കുമ്പോ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാ ആർക്കാ അതിന്റെ കുറച്ച്? ഭരണങ്ങാനത്ത് അൽഫോൻസാമയ്ക്കും. ദേ ദൈവകാര്യങ്ങൾക്ക് എതിർവാക്ക് പറയല്ലേ, ഭരണങ്ങാനത്ത് പോയേ പറ്റൂ. ഭരണങ്ങാനത്തോ വേളാങ്കണ്ണിയിലോ എവിടെ വേണമെങ്കിലും പോവാം. നേർന്നത് നീ ആയി പോയില്ലേ. ജോൺ സാറേ ഒന്ന് പെട്ടെന്ന് വന്നേ, ദേ വരുന്നു. മദ്യസംഘം കോറം തികയാഞ്ഞിട്ട് കയറ് പൊട്ടിക്കുക. ഇത് 3-ാമത്തെ തവണയാ വിളിച്ചു കൂവുന്നത്. ഈ തണുപ്പത്ത് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ മോളെ? നീ ഷർട്ടും എടുക്ക്. നേരം പോക്ക് ഈടെ കുറച്ച് കൂടുന്നുണ്ട്. 2 പെഗ് അതിൽ കൂടുതൽ ആര് നിർബന്ധിച്ചാലും നിന്റെ അച്ഛൻ കഴിക്കോ? മയക്കല്ലേ, പോയിട്ട് വേഗം വന്നാ മതി. പോയിട്ട് വേഗം വന്നേക്കാം കേട്ടോ. ഈ മഴ സമയത്ത് നിനക്ക് എന്നീട്ടിങ് നടത്തിക്കണല്ലേ, അതുവരെ വന്ന് ഈ അച്ചാരം എടുത്തോണ്ട് വന്നൂടെ. അതൊക്കെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ചേച്ചി. അല്ല ചേച്ചിയുടെ നട്ടിൽ വിട്ടൊക്കെ എങ്ങനെ? അയ്യോ ഒന്നും പറയണ്ടേ സാറേ, നടു നിവർത്താൻ മേല. സന്ധികൾ മുഴുവൻ കടച്ചില്, വല്ലതും കഴിച്ചാലോ വയറരിച്ചില്ലേ. അത് പറയാം, എനിക്കറിയാം അതിന്റെ വിഷമം എന്താണെന്ന്. ചേച്ചി മഴ ആണല്ലേ, പനി വരും. കുപ്പി എവിടെ? ആരെന്തെങ്കിലും കുപ്പി കൊടുത്തത്? പൊട്ടിക്ക്. ഞാൻ പൊട്ടിക്കും, ഞങ്ങൾ തുറന്നോളാം. അതെ ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ പിടിക്കാം. അതെന്താ? നാളെ രാവിലെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ആ കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞപ്പോഴാ. അല്ല സാറേ, ആ കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായിട്ടും 323 പെങ്കുത്തിരി ഇരിക്കുന്നു. ഓ കണ്ണിച്ചോരില്ലാത്തൊരു വർഗം. അവരെ കണ്ടപ്പോഴേ എനിക്കൊരു പ്രശ്നം മണം തോന്നുന്നു. ആ പെങ്കുച്ചിനെ കുറിച്ച് വെറുതെ അനാവശ്യമൊന്നും പറയരുത്. നിന്റെ അടവുകളൊന്നും അതിന്റെ അടുത്ത് ഓടാത്തതിന്റെ ചുരുക്കായിരിക്കും. നിനക്ക് ഈ ഒരു കണ്ണിൽ കൂടി എല്ലാവരെയും കാണാൻ പറ്റും. അല്ല സാറേ, ഇവൻ പറയുന്നതിന് കാര്യമില്ലാതില്ല. അവരിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ പല VIP കളും വന്ന് താമസിക്കുന്നതാ. വലിയ ടെററിസ്റ്റും മറ്റോണെന്നാണ് എന്റെ പേടി. ബെൽറ്റ് പോകുമ്പോൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാം കാര്യം പിന്നെ ഡീം. സോറി. ഏതായാലും നാളെ ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്ത് പറ്റി? കള്ളു കുടിക്കുമ്പോ മനസ്സിലിരിപ്പ് താനെ വെളി ചാടുന്നു പറയണതേ വെറുതെ അല്ല. എന്തായാലും വെളി ചാടിയത്? ആ 323 നമ്പർ മുറിയിൽ താമസിക്കുന്ന പെണ്ണിന്റെ കാര്യത്തിൽ അച്ഛൻ എന്താ ഇത്ര ആദി? എന്റെ ദൈവമേ, ഞാൻ അതിനെ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ട് പോലും ഇല്ല. കാണാഞ്ഞിട്ട് ഇത്രയെങ്കിൽ കണ്ടു കഴിഞ്ഞാ പിന്നെ എന്തായിരിക്കും? ഈ പെമ്പിള്ളേരുടെ സഹവാസം ഇല്ലാത്തൊരു ജോലി എന്റെ അച്ഛന് കിട്ടിയില്ലല്ലോ എന്റെ കർത്താവേ. അയ്യോ അതെ അലിസേ, മോളെ നിന്നെ പോലൊരു സുന്ദരി കൊച്ചിനെ കർത്താവ് എനിക്ക് തന്നിട്ടുള്ളപ്പം വല്ല ഹോട്ടലും വഴിയിലും ഒക്കെ കാണുന്ന കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് മനസ്സ് വരുമോ? എന്റെയും പേടി അത് തന്നെ. എന്റെ അച്ഛൻ സുന്ദരനാ, ശുദ്ധനാ, മനസ്സിളക്കാൻ വല്ലവരും വന്നാ കർത്താവിന് വരെ സാത്താൻ പരീക്ഷിച്ചിട്ടുള്ള പിന്നെയല്ല എന്റെ പാവ അച്ഛായൻ. എന്റെ അലിസേ, ഇന്ന് രാത്രി സാത്താൻ ഏതായാലും വേറൊരു പരീക്ഷണത്തിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ ഇന്ന് പ്രശ്നമൊന്നുമില്ല സാർ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏ പ്രശ്നമോ? അപ്പൊ പിന്നെ അത് പ്രശ്നമാവല്ലോ. എന്റെ ഗുരുവായൂരപ്പ, പ്രശ്നം എപ്പോഴാ ഉണ്ടാവുക? ആദ്യം പിടിച്ച് നടക്കായിരുന്നു ഞാൻ. എന്താ എവിടെ ആർക്കാ എപ്പോഴാ ഏത് റൂമിലാ? സാർ ഇങ്ങനെ കിടന്ന് കുടൽ പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. കോവിലകത്ത് ആനയ്ക്ക് മതവളകിട്ടൊന്നുമില്ല. എടോ തീ തീറ്റിക്കാത്ത കാര്യം പറ, ആർക്കാ എന്താ പറ്റിയത്? ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ആ സ്വീറ്റ് നമ്പർ 323 മിസ്റ്റർ ബാലനമ്പ്യാരില്ലേ? എന്റെ ഗുരുവായൂരപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. ഹാർട്ട് അറ്റാക്ക്? അയ്യോ അങ്ങേരുടെ മകൾക്ക്. അയ്യോ മകൾക്കോ? എന്റെ ഈശ്വരാ, എന്റെ സാറ് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ പ്രകൃതത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വല്ലാത്തൊരു പന്തിയില്ലായ്മ. അപ്പൊ പ്രശ്നമാവല്ലോ. അങ്ങേരുടെ ഭാഗത്ത് നിന്ന് അത് മറച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രത. അപ്പൊ പിന്നെ അത് പ്രശ്നമായി. നമ്മൾ ബോധറിയേണ്ട കാര്യമല്ല. എന്നാലും വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ നമ്മുടെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷനെ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഹോട്ടലിന്റെ സൽപ്പേരിന് വല്ല കോട്ടം തട്ടിയ തമ്പുരാന്റെ കഥ കഴിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ഭഗവാനെ, നീ തന്നെ ഒന്ന് പറയണോ?
വേറൊന്നുമില്ല, നമ്മൾ നേരിട്ട് എന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അതിന് നീ പോയാൽ ശരിയാവില്ല, അതിനൊക്കെ കുറച്ച് ഇരുത്തം വരണം. സാരല്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പോയി എല്ലാ സത്യവും മണി മണി പോലെ അറിഞ്ഞിട്ട് വരാം. പോരെ. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ മനഃപൂർവ്വം കുത്തി കുത്തി ചോദിക്കുന്നതാണെന്ന് തോന്നരുത്. എങ്ങനെ എങ്ങനെ? നമ്മൾ മനഃപൂർവ്വം കുത്തി കുത്തി ചോദിക്കുന്നതാണ് തോന്നരുത്. മനഃപൂർവ്വം കുത്തി കുത്തി ചോദിക്കാതെ തോന്നരുത്. അത്രല്ലോ. അത്രേ ഉള്ളൂ. ശരി ശരി. ഐ ആം ദി ജനറൽ മാനേജർ ഓഫ് ദിസ് ഹോട്ടൽ, മിസ്റ്റർ പരമേശ്വര കൈമൾ. ഞാൻ മനഃപൂർവ്വം കുത്തി കുത്തി ചോദിക്കാനൊന്നും തോന്നരുത്. ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മാനേജർ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണല്ലോ. രജിസ്റ്ററിൽ പർപ്പസ് ഓഫ് വിസിറ്റിൽ വെറും വിസിറ്റ് എന്ന് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ എന്താ ജോലി? ഓ ജോലി, ഞാനൊരു ഫ്രീലാൻസ് കാർട്ടൂണിസ്റ്റ് ആണ്. അപ്പൊ ഈ പാടാൻ വരപ്പ്. ആട്ടെ, സ്ഥിരമായിട്ട് എവിടെ താമസം? സ്ഥിരമായിട്ടൊരു താമസം എന്ന് പറഞ്ഞാൽ ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. ഓഹോ, ഒരുതരം ദേശാടനം തന്നെ. അപ്പൊ കൂടെയുള്ളത് ശിഷ്യോ മകളോ സഹപ്രവർത്തകയോ അതോ ഫ്രണ്ടോ? അല്ല, ഈ കലാകാരന്മാരെന്ന് പറയുമ്പോ ഇങ്ങനെയെന്നൊന്നും ഇല്ലല്ലോ. എങ്ങനെ എന്നൊന്നും ഇല്ലെന്ന്? റൂം റെന്റ് കൃത്യമായി തരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എന്റെ സ്വകാര്യത, അതിൽ നൂണ്ട് കയറാൻ വരരുത്. അല്ല, അതിപ്പോ എന്റെ ഒരു ഡ്യൂട്ടി. ഡ്യൂട്ടിയും മറ്റേ അധികാരമൊക്കെ ഓഫീസില്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് വേണ്ട. യെസ്, ദാറ്റ്സ് കറക്റ്റ്. അലോഹ്യം തോന്നരുത്. മിസ്റ്റർ നമ്പ്യാർക്ക് എന്ത് ഹെൽപ്പ് എപ്പോ വേണമെങ്കിലും ഈ കൈമൾ എന്ന് വിളിച്ചാൽ മതി, സന്തോഷമുള്ളൂ. മിസ്റ്റർ കൈമൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് ഇപ്പോൾ തൽക്കാലം ഈ മുറിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. അതെ, അതാണ് വേണ്ടത്. ഈ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഈ ഹോട്ടലിന്റെ ഒരു 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 ഒരു. ചളവാക്കിയല്ലേ? ആക്കിയതല്ല ജോൺസ, ആയി പോയതാ. നീ ഇനി നാട് മുഴുവൻ കൊട്ടിക്കൊഴിച്ച് പാട്ടാക്കി എന്റെ മാനം കളയരുത്. ഇനി എന്തോന്ന് കളയാൻ? എന്റെ കൈമൾ സാറേ, ഇതിനൊക്കെ ഒരു നാക്ക് വേണ്ടേ? ദേ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാനിത് നീറ്റായിട്ട് കൈകാര്യം ചെയ്തോളാം. ഈ ആഴ്ചയിൽ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ കപ്പും ഗ്ലാസ്സൊക്കെ പൊട്ടിക്കുന്നത്? 17. ഇതൊക്കെ എങ്ങനെ മുതലാക്കും? എന്റെ ശമ്പളത്തിൽ നിന്ന് വിളിച്ചാൽ മതി സർ. തന്റെ ഒരു മാസം ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിലും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തനിക്കറിയോ, എന്റെ ശമ്പളം ഇരട്ടിയാക്കിയാ മതി സർ. ഗുഡ് ഈവനിങ് നമ്പ്യാർ സർ. ഗുഡ് ഈവനിങ്. ഐ ആം ജോൺസൺ, ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. ഓ ഐ സീ. ചെറിയൊരു പർച്ചേസിംഗ് പോരുന്നാണെന്ന് തോന്നുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോ താങ്ക്സ്. രജിസ്റ്ററിൽ സാറിന്റെ പേര് കണ്ടപ്പോഴേ ഞാൻ ആലോചിക്കുകയാണ്, എവിടെ വെച്ചാണ് എനിക്ക് പേര് ഇത്ര പരിചയം? അതിപ്പോ ഞാനെങ്ങനെ പറയാ. അല്ല, ഇന്നലെ ലോണിലും റെസ്റ്റോറന്റിലും മറ്റു വെച്ച് കണ്ടപ്പോഴും. അതെ, നല്ല മുഖപരിചയം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച്? എക്സാക്ട്ലി. ഞാനും അതെ, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനും പല നോർത്ത് ഇന്ത്യൻ സിറ്റീസിലെയും വലിയ വലിയ ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ച്? മേബി. മേബി അല്ല സർ, ഷുവറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ സാർ താമസിച്ചിട്ടുണ്ടാവും. അന്ന് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ചാൻസസ് ഉണ്ട്. ആ, അങ്ങനെ വരട്ടെ. ഇത്രയും പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ്, സാറിന്റെ പേര് ശ്രദ്ധിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ തപ്പി നോക്കുകയായിരുന്നു. അതിന് ബാലൻ നമ്പ്യാരെന്നല്ല, ബാലു എന്ന പേരിലാണ് ഞാൻ കാർട്ടൂണുകൾ വരയ്ക്കാറുള്ളത്. അതെ അതെ, ബാലു എന്ന പേരിൽ കാർട്ടൂണുകൾ വരയ്ക്കുന്ന ബാലൻ നമ്പ്യാർ. ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതും. വരൂ മിസ്റ്റർ ജോൺസൺ, ഒരു നിമിഷം ഇരുന്നിട്ട് പോവാം. ആ ഫ്രൂട്ട്സ്, മാഗസീൻസ് മലയാളം ഒന്നും കിട്ടിയില്ല, പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരാളെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. മിസ്റ്റർ ജോൺസൺ ഇരിക്കൂ. താങ്ക് യു. മാർവലസ്, പ്രകടമായി ആരെയും നോവിച്ചിട്ടുമില്ല, എന്നാ കൊള്ളേണ്ട അടുത്ത് കൊള്ളുന്നുണ്ട്. അതാണല്ലോ ഈ കാർട്ടൂണിന്റെ ഒരു മർമ്മം. ആ, എന്നൊക്കെയാ പറയാറ്. ആ ബൈ ദ വൈ സാർ, ഇവിടെ വല്ല മീറ്റിങ്ങിനോ ഫംഗ്ഷനോ കോൺഫറൻസിനോ അങ്ങനെ വല്ലതും? അല്ല. ഓ, മനസ്സിലായി. പുതിയ പുതിയ സങ്കേതങ്ങളിൽ പുതിയ പുതിയ മുഖങ്ങൾ കാണാനുള്ള യാത്ര, വിഷയങ്ങൾ തേടിയുള്ള വോയേജ്. ആ, എന്നാ പിന്നെ എപ്പോഴും മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടിരിക്കാതെ വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കിറങ്ങാത്തത് എന്ത്?
ബൊട്ടാണിക്കൽ ഗാർഡൻ, ലേക്ക്, ബോട്ട് ക്ലബ്, റേസ് കോഴ്സ്, അങ്ങനെ പലതും ഉണ്ട് കാണാൻ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്, എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അല്ല, സാറിന് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ കൂടെയുള്ള കുട്ടിക്ക്. ഷീസ് നോട്ട് വെൽ. എന്ത് പറ്റി? ഞാനും ശ്രദ്ധിച്ചിരുന്നു, പുറത്ത് വെച്ച് കണ്ടപ്പോ ഒരു വല്ലാത്ത മട്ട്. ഡോക്ടേഴ്സിന് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം. ആ കുട്ടി സാറിന്റെ ആരാന്നാ പറഞ്ഞത്? ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നണ് ഓഫ് യുവർ ബിസിനസ്, മിസ്റ്റർ ജോൺസൺ. ഇല്ലാത്ത പരിചയം ഭാവിച്ച് നിങ്ങൾ എന്റെ പറയെ കൂടിയപ്പോ എനിക്കറിയാമായിരുന്നു അവസാനം വന്നെത്തുക ഈ ഒരു ചോദ്യത്തിലായിരിക്കുമെന്ന്. അല്ല, അത് പിന്നെ ഞാൻ ഇനഫ്. കുറച്ചു മുമ്പേ നിങ്ങളുടെ മാനേജർ വന്നൊരു പെർഫോമൻസ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. റൂം ക്ലീൻ ചെയ്യാൻ വന്നാലും കോഫി കൊണ്ടുവന്നാലും ബോയ്സിന്റെ മുഖത്തോടെ സംശയത്തിന്റെ എത്തി നോട്ടം. അല്ല സാർ, ഞാൻ ദിസ് ഈസ് ദ ലിമിറ്റ്. നിങ്ങൾ അത്ര സസ്പീഷ്യസ് ആണെങ്കിൽ കം ഓൺ, ഗോ ആൻഡ് ലോഡ്ജ് എ കംപ്ലൈന്റ് വിത്ത് ദ പോലീസ്. ഐ വിൽ ഫേസ് ഇറ്റ്. അവർ റൂം വെക്കേറ്റ് ചെയ്യണം. സോറി സാർ, ഓഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സത്യം എന്താണെന്ന് അറിയാൻ സാർ തെറ്റിദ്ധരിക്കരുത്. ശരീരത്തിനല്ല, മനസ്സിനാണ് ആ കുട്ടിക്ക് അസുഖം. വലിയ ഒരു ട്രാജഡിയുടെ ഭാരവും കയറിയാണ് ആ പാവം ജീവിക്കുന്നത്. അവളെ ഒന്ന് ചീറപ്പിയ്യാൻ, അടഞ്ഞുപോയ മനസ്സിന്റെ വാതിലുകൾ തുറപ്പിക്കാൻ, വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതിനുള്ള ഒരു യജ്ഞത്തിലാണ് ഞാൻ. ഞങ്ങൾക്കല്പം സ്വസ്ഥത വേണം. സഹായിച്ചില്ലെങ്കിലും പ്ലീസ് ഉപദ്രവിക്കരുത്. അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ആരും. എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി സാറിനും ഈ കുട്ടിക്കും ഒരസൗകര്യം ഉണ്ടാവില്ല. സാറിന് ഇത് സ്വന്തം സ്ഥലം പോലെ കരുതാം. എന്ത് സഹായം വേണമെങ്കിലും എനി ടൈം ഞങ്ങളുണ്ടാവും. ഐ അഷ്വർ യു. തലയ്ക്ക് സുഖമില്ലാത്തവരെ ഹോട്ടലിലാണോ സാറേ താമസിപ്പിക്കുന്നേ? നെല്ലിക്കാത്തളം വെച്ച് വല്ല ആശുപത്രിയിലും കൊണ്ടാക്കിക്കൂടേ? ഓ, അങ്ങനത്തെ അസുഖമല്ല ചേച്ചി. ഈ മനസ്സിനൊരു എന്താ പറയാ, ഒരു മ്ലാനത, മരവിപ്പ്. ഈ ആലീസിന്റെ പ്രായമുള്ളൂ. നല്ല ഓമനത്തുള്ള മുഖം. ഇവളെപ്പോലെ ചിരിച്ചും കളിച്ചും സന്തോഷമായിട്ട് കഴിയേണ്ട പ്രായത്തിൽ ചിരിക്കാനോ കരയാനോ എന്തിന്? കൺമുമ്പിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒന്ന് ഉരിയാടാനോ ഒന്നിനും കഴിയാതെ കഷ്ടം. അയ്യോ പാവം. ആ കുട്ടിയെ കുറിച്ചാണ് ഇവൻ ഇല്ലാത്ത സംശയത്തിന്റെ വിത്തുകൾ വാങ്ങി ഉള്ള കാടും പടലും പടർത്തി ഇവനെ കൊണ്ടല്ലോ. അതിപ്പോ ഞാൻ മാത്രമല്ലോ, ഇവനും അങ്ങനെ തോന്നി. അത് പിന്നെ പറഞ്ഞു കേട്ടപ്പം അല്ല, അത് സാറിന് വരെ തോന്നിപ്പോയില്ലേ? ഇനിയെങ്കിലും എല്ലാത്തിനെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നിന്റെ ഈ വെടക്ക് സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് ഉപേക്ഷിക്കും. പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൺകുട്ടികളെ. നല്ല ഓമനത്തുള്ള മുഖം, ആലീസിന്റെ പ്രായം, എന്നെ പോലെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് നടക്കേണ്ട സമയം. ഞാൻ എവളോ അപ്പൊ ഒരുപോലെ പറയുമ്പോ നാദിന് തേനുജ്ജയല്ലായിരുന്നു. എന്തൊരു മനസ്സലിവ്, എനിക്കെല്ലാം മനസ്സിലായി. ഓ, ഇക്കണക്കിന് കന്യാമറിയ മാതാവിന്റെ രൂപത്തിന്റെ നേർക്ക് നോക്കി എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? അവിടെ നീ കറിയങ്ങ് സംശയിക്കല്ലോ. ഓ, എന്റെ കർത്താവ് തമ്പുരാനെ, ഈ പാനപാത്രം എല്ലാം അവിടുത്തെ തിരുവിഷ്ടം പോലെ. കഴിക്കി വാ.
മലയാഴി പൂന്തിങ്കൾ എന്ന പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കുട്ടിക്ക് ഒന്നാം സമ്മാനം തന്നത് നൃത്തം നന്നായതുകൊണ്ട് തന്നെയാ. അതിന് പ്രത്യേകിച്ച് ഇങ്ങനൊരു നന്ദി പറയലിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ അതല്ല സർ, അമ്മയ്ക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു. പല ഫെസ്റ്റിവൽസിലും മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള കവിത ചിട്ടപ്പെടുത്തി ചൊല്ലിയാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയായി ദേവയാനി തന്നെയാവും പിന്നിൽ അല്ലേ? ഇപ്പൊ ഏത് സ്കൂളിലാണ്? ഇവിടെ തന്നെയാണ്. ഓഹോ, പേര് ഞാൻ പറഞ്ഞു. ദേവുവിന്റെ അച്ഛൻ മരിച്ച കാര്യം ഒരുപാട് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എപ്പോഴും യാത്രയല്ലേ. പെട്ടെന്നായിരുന്നു. മോളെ മിടുക്കിയാണ്, നന്നായി വരും. മകനെ കാണാറില്ലേ? ഇല്ല. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അവൻ്റെ അമ്മ മരിച്ചപ്പോഴെങ്കിലും അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് വിധിച്ചിട്ടില്ല. ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നു. ശരി. ബാലേട്ടൻ പോകും മുമ്പ് അവഴി വരുമോ? വരാം. ഇക്കുറിയല്ല, ഇനി വരിക്കും. പൂമൊട്ട് പൂവാവിടർന്നതാണിന്നി
വിഘ്നേശ്വര ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സ്വാമി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ എപ്പോഴും. അയ്യയ്യേ, വകതിരിവില്ലാത്ത ആൾക്കാര്. തമ്പുരാനെന്ന് കേൾക്കുമ്പോ താനെന്ന് എത്ര പേടിക്കുന്നത്. അല്ല അത് എടോ, അവനവൻ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്താൽ ആർക്കും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഓ, എന്നാ പൊയ്ക്കോ. ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ജോൺസാ. എന്താ സാർ? ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് തമ്പുരാൻ ഒരാളെ കൂടെ അയച്ചിരിക്കണം. ഇവിടെ ഇപ്പൊ ഉള്ള സ്റ്റാഫിന് തന്നെ ജോലിയില്ല. അപ്പോഴാണോ പുതിയൊരാള്? ഉടമസ്ഥൻ പറഞ്ഞവര് നമുക്കെന്താ? സാറിന് അതൊക്കെ പറയാം. വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാഭം കുറയുമ്പോ തമ്പുരാൻ ചോദിക്കുന്നത് എന്നോടാ. അതൊക്കെ വർഷാവസാനല്ലേ, ഇതിപ്പോ ആള് വന്നിട്ടുണ്ട്. വിളിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. അവിടെയല്ല, ഇവിടെ. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ്. എന്താ തന്റെ പേര്? അപ്പു, അപ്പുക്കുട്ടൻപിള്ള. അതൊന്നും വേണ്ട. ക്വാളിഫിക്കേഷൻ? പ്രീ ഡിഗ്രി. അതൊരു വലിയ ഡിഗ്രി ആണല്ലോ. പിന്നെ ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പാസ്സായിട്ടുണ്ട്. മഹാകാര്യമായി പോയി. താൻ ഇങ്ങോട്ട് വന്നപ്പോ ഗേറ്റ് തുറന്നു ഒരാളില്ലേ, അയാള് ബി എക്കാരനാ. തനിക്കറിയോ ഇവിടത്തെ സപ്ലൈസിൽ പലരും ബി എക്കാരും എം എക്കാരുമാ. അതൊക്കെ പോട്ടെ, പ്രീവിയസ് എക്സ്പീരിയൻസ് വല്ലതും? വളരെ കുറച്ച്. അതായത് അവിടെ ഒന്ന് പറഞ്ഞാ മതി. ഒരു 3 മാസക്കാലം ഞാൻ ഒറ്റപ്പാലം ശാരദാവിലാസം ഹോട്ടലിൽ ക്യാഷിലായിരുന്നു. ഇവിടെ ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറുടെ വേക്കൻസി ഉണ്ട്. എന്താ ജോയിൻ ചെയ്യുന്നു? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ക്ലറിക്കൽ ജോബോ അക്കൗണ്ടിംഗോ ആവുമ്പോ എനിക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞ് തനിക്ക് തരാൻ ഇപ്പൊ ഇവിടെ തൽക്കാലം ജോലിയൊന്നും ഇല്ല. അയ്യോ, അങ്ങനെ പറയുന്നത്. പിന്നെ തമ്പുരാൻ പറഞ്ഞയച്ച ആളായതുകൊണ്ട് എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സർ. അതാത് ദിവസങ്ങളിൽ കാഷ്വൽ ലീവ് എടുക്കുന്ന ആളുകളുടെ ജോലി താൻ ചെയ്യേണ്ടി വരും. സ്റ്റോർ കീപ്പർ ലീവ് എടുത്താൽ സ്റ്റോർ കീപ്പറുടെ, ക്ലർക്ക് ലീവ് എടുത്താൽ ക്ലർക്കിന്റെ, ടെലിഫോൺ ഓപ്പറേറ്റർ ലീവ് എടുത്താൽ ടെലിഫോൺ ഓപ്പറേറ്റർ. അത് കൊള്ളാം, ചുരുക്കി പറഞ്ഞ ഒരു ഓൾറൗണ്ടിങ്. ഇന്ന് ഇവിടെ 2 സപ്ലൈസ് ലീവിലാണ്. ഇയാളുടെ തുടക്കം ഒരു സപ്ലയർ ആയിട്ട് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്താ? ആയിക്കോട്ടെ സർ. തനങ്ങോട്ട് വന്നേ, കൈയെടുക്കടോ. ഇതളവ് ശരിയല്ല, തുടക്കമല്ലേ. ഇതൊക്കെ ഒരു വെസ്റ്റും ബോയ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. താനിങ്ങനെ വളഞ്ഞുകോടി നടക്കായിരുന്നാ മതി. അവൻ നടന്നേ. എങ്ങനെയാ നടക്കണ്ട? ഇങ്ങനെ ഇങ്ങനെ ആ നടക്ക്. ഇതെന്താണോ, കഷ്ടത്തിൽ വല്ല കുരുണ്ടോ? ഇല്ല, നടത്തൊക്കെ നമുക്ക് ശരിയാക്കാം. താനി എന്നിട്ടുള്ള പെയിന്റ് ആദ്യം മാറ്റി. അയ്യോ, ഈ ചന്ദനം മായ്ക്കാൻ മാത്രം പറയരുത്, ബാക്കി എല്ലാം നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം. ഒരു കുറിയല്ലേ, അത് അവിടെ കിടന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം. അപ്പോ ഇനി ഞങ്ങൾ പറഞ്ഞു തന്നതൊക്കെ താൻ ചെയ്ത് കാണിച്ചേ. ഇത് കസ്റ്റമർ. ഓക്കെ, മേ ഹെൽപ് യു സർ. അത് റെസ്റ്റോറന്റ് റൂമിൽ വരുമ്പോ. സോറി സർ. മേ കമിൻ സർ. ഇപ്പോ തന്റെ കയ്യിൽ ട്രേ ഇരിക്കല്ലേ, അപ്പൊ തനിക്ക് ഇങ്ങനെ പാൻറ്റി പിടിക്കാൻ പറ്റൂ. അതൊക്കെ വീട് ഉറഞ്ഞു പോവില്ലേ. സോറി സർ. യുവർ ടീ പ്ലീസ്. പ്ലേസ് ഇട്ട്. ആ വെച്ചിട്ട്. ഇനി ബില്ലല്ലേ. ആ പിന്നെ അല്ലാതെ. പ്ലീസ് സൈൻ ദ ബിൽ സർ. താങ്ക് യു സർ. ഓക്കേ, ഈ ട്രേ കൂടി എടുത്തോണ്ട് പോ. അതെ, ചായ കുടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ? ഒരു ചായ കുടിച്ചു എന്നങ്ങോട്ട് സങ്കല്പിച്ചാ മതി. സോറി, ഓവർ സ്മാർട്ട് ഒന്നും ആവണ്ട. ആ സോറി സർ. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? നോ അഡ്മിഷൻ. പിന്നെന്തിനാ ഇതിലേ വന്നത്? അതെ, തനിക്കിത് എവിടെ നിട്ടി യൂണിഫോം? അതെ, എവര് എവര് തന്നൊന്നുമല്ല, ഞാൻ തന്നെ എടുത്തിട്ടതാ. ഫേഷായിട്ടുണ്ട്. ഈ പരുവത്തിൽ താൻ കസ്റ്റമറുടെ മുറിയിലേക്ക് ചെന്ന കണക്കായിരിക്കും. പോയി യൂണിഫോം തന്റെ മെഷർമെന്റ് കറക്റ്റ് ചെയ്ത് വാങ്ങിക്കാം. തമ്പുരാന്റെ റെക്കമെൻഡേഷനിൽ വന്ന പാർട്ടിയാണ്, സൂക്ഷിക്കണം. സീസൺ ടൈമായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ സത്യത്തിൽ ഇവിടെ എക്സസ് സ്റ്റാഫാണ്. ഈ സീസൺ കഴിയുമ്പോ ആരുടെ ചീട്ടാണ് കീറേണ്ടതെന്ന് തീരുമാനിക്കാൻ തമ്പുരാനയച്ച ചാരനായിരിക്കും ചിലപ്പോ ഇവൻ. അയ്യോ, എനിക്കോ തോന്നി അവനെ കണ്ടാലേ നല്ലൊരു ചാരന്റെ ചായയുണ്ട്. ഇനിയിപ്പോ ചാരനാണെങ്കിലും അല്ലെങ്കിലും അധികം റാഗിംഗ് ഒന്നും വേണ്ട. ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോ നിങ്ങളും ഒക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. പാരീസിലെ മദാമയുടെ ഫയറിംഗ് കേട്ട് യൂണിഫോമത്തിൽ മൂത്രമൊഴിച്ച വീരന്മാർ വരെ ഉണ്ട് ഇവിടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സാറിന് നല്ല ഓർമ്മയാണല്ലേ.
നടക്കടോ 323 ഓർഡർ ചായ അതിനെ നടന്നു പോണേ പിന്നെ എങ്ങനെയാ സാർ എടോ അതിനല്ലോ തമ്പുരാൻ കാശിൽ ബാക്കി ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാലും ഇതുവഴി പോയാൽ എളുപ്പം ചെല്ലാമല്ലോ എന്ന് കരുതിയാ ഓ മോശകൂടൻ എടോ ഇത് ചെറുപ്പളശ്ശേരിയല്ല ഊട്ടിയാണ് ഇതും കൂടെ മൂന്നാം നിലയിൽ എത്തുമ്പോഴേക്കും ചായ കൂൾ ഡ്രിങ്ക്സ് ആവും അത് മതി കസ്റ്റമറുടെ കംപ്ലൈന്റ് ഉണ്ടാവാൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കല്ലേ ലിഫ്റ്റ് കയറി പോടോ സാറി ലിഫ്റ്റ് കയറി പോടോ താങ്ക്യൂ സാർ വീണ്ടും താഴെ എത്തില്ല വേറെ തന്നെയാണോ ഈശ്വര യന്ത്രങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാ ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു മൂന്നാമത്തെ നിലയിൽ ട്രേ എടുക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് കയറി അടഞ്ഞു പോയി സാർ അപ്പോൾ ഇതിന്റെ അകത്ത് കയറിയത് അതെ മാനേജർ സാർ പറഞ്ഞിട്ടാ എടോ അത് ഇതിന്റെ അകത്ത് കയറാനല്ല ഇത് കസ്റ്റമേഴ്സിന് പോകാനുള്ള ലിഫ്റ്റാണ് സർവീസ് ലിഫ്റ്റ് അപ്പുറത്താണ് അതെവിടെ സർ എന്നാ ഞാനിതെടുത്ത് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാം വേണ്ട സാർ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് സാർ ഓ എന്റെ സുഖവും രക്ഷപ്പെട്ടു ഇന്നൊന്നും പൊട്ടിപ്പോയെന്നെ പൊട്ടിപ്പോയെന്ന് അതെ നോക്കൂ ഇത് ഏത് ഫ്ലോർ ആയത് ഫോർത്ത് ഫ്ലോർ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേർഡ് ഫ്ലോർ പോകണം ഓ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് പോകണം എന്നാൽ എന്നെ തേർഡ് ഫ്ലോറിൽ ഒന്ന് വിടാമോ ഓ അതിനെന്താ വിടാലോ വളരെ ഉപകാരം ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴ്ത്തും പൊക്കോണ്ടിരിക്കുക യെസ് കം ഇൻ മേ കം ഇൻ സർ അതല്ലേ ആദ്യം പറഞ്ഞത് യുവർ ടീ പ്ലീസ് ആ മിക്സ് ദ ടീ ഒരു ചായ മിക്സ് ചെയ്യാൻ യെസ് സർ സർ കടുപ്പം പാകത്തിന് പഞ്ചസാര പറഞ്ഞല്ലോ പാകത്തിനെന്ന് കപ്പ് തട്ടി താഴെ വീണു അത്രേ ഉള്ളൂ താൻ എന്തായി കാണിച്ചത് സോറി സർ വെരി വെരി സോറി സർ അറിയാതെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോയതാ ഒരു അബദ്ധം പറ്റി പരിചയക്കുറവുണ്ട ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ ആദ്യത്തെ ഓർഡറ ദൈവത്തോർത്ത് സാർ കംപ്ലൈന്റ് ചെയ്യരുത് ഈ ജോലി പോയാൽ എനിക്കും എന്റെ ഓപ്പോൾക്കും ഈ ജോലി മാത്രമേ ഉള്ളൂ സാർ ചരണം ദൈവത്തോർത്ത് സാർ കംപ്ലൈന്റ് ചെയ്യരുത് സാർ എന്നോട് ക്ഷമിക്കണം ക്ലീൻ ചെയ്തിട്ട് എല്ലാം എടുത്തോണ്ട് പൊക്കോ ഐ ആം റിയലി സോറി സർ പറഞ്ഞല്ലോ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് ബില്ല് ബില്ലോ ഓർഡർ കൊടുത്ത് ഡെലിവറി എടുത്താൽ ബില്ല് എഴുതും അത് കസ്റ്റമേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങണമെന്ന രാവിലെ കണ്ണാടിയിൽ കണി കണ്ടത് എന്റെ തന്നെ മുഖമാ അപ്പോഴേ തീരുമാനിച്ചു ഞാനും എന്റെ മുഖം തന്നെയാ കണ്ടത് അതുകൊണ്ടാ എന്താ അതിന്റെ പേര് അപ്പു അപ്പുക്കുട്ടൻപിള്ള അപ്പുക്കുട്ടൻപിള്ള ഇപ്പൊ പോ താങ്ക് യു സർ സാറ് ചായ കുടിച്ചില്ലല്ലോ അതല്ലേ കിടക്കുന്നത് അല്ല സർ അല്പം ഇതിനകത്തുണ്ട്
അപ്പൊ കിട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യും, അതങ്ങ് ചെവിയിലോട്ട് ഒഴിച്ചോ. സത്യമായിട്ടും ഐ എം റിയലി സോറി സാർ. ഇനി താൻ സോറി പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇനി സോറി പറയില്ല. സോറി. നന്നായിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ ഏത് മുറിയിലേക്കാ? 412 ഗസ്റ്റിനാ. കുടിക്കാൻ കുറച്ച് ഡ്രിങ്കിംഗ് വാട്ടർ വേണോ? ഈ ഓർഡർ ആ ഫ്ലോറിലേക്കുള്ളതാണ്, 423. എന്തിനാ രണ്ടാളും കൂടി മെനക്കെടുന്നത്? ഇതുകൂടെ കൊണ്ടുപോയിക്കോ പ്ലീസ്. എന്താ ഇതില്? ടീസെറ്റ്. ഇതും ചായയാണോ? എന്നെ വിളിച്ചോ? അസുഖം ആ ചില്ലൊന്നും തട്ടി പൊട്ടിക്കല്ലേ. നീ അവിടെ എന്തെടുക്കും? ഞാൻ സാധനങ്ങളൊക്കെ അരക്കി പറക്കി വെക്കായിരുന്നു. ഓ, താമസം തുടങ്ങുന്നതിന്റെ അവകാശം അങ്ങോട്ട് ഉറപ്പിക്കായിരിക്കും അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അപ്പുവിന് ഐശ്വര്യമായിട്ടൊരു ജോലി കിട്ടി, അന്തസ്സുള്ള ആൾക്കാരുമായിട്ട് താമസിക്കല്ല സൗകര്യം കിട്ടി. എല്ലാം ഈശ്വരാനുഗ്രഹം. അതെ അതെ, ഈ സന്തോഷത്തിന്റെ പേരിൽ കലാപരമായിട്ട് നമുക്കിതൊന്ന് ആഘോഷിക്കുന്നു. പിന്നെ അയ്യോ, കലാപരിപാടി ഞാന് വേണമെങ്കിൽ ഒരു നാലുപേര് പാട്ട് പാടാം. അയ്യോ, അതല്ലടോ, എന്തെങ്കിലുമൊക്കെ കടിച്ചും കുടിച്ചും. അത്രേ ഉള്ളോ? പറഞ്ഞോളൂ. അടുക്കളയിൽ പാവയ്ക്ക് ഇരിക്കണ്ടല്ലോ, നല്ല ഒന്നാം തരം പാവയ്ക്കക്കറി ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ഗോതമ്പ് മാവുണ്ടെങ്കിൽ കുറച്ച് ദോശ. എന്റെ അപ്പു ഇത് അതല്ല. പിന്നെ ഓ, സർവത്തോ? സർവത്തല്ല, ഇങ്ങനെ ഒരു മരങ്ങോടൻ. എടോ ശീമൻ, ശീമ മദ്യൻ. അയ്യോ, ഞാൻ കുടിക്കില്ല. അപ്പു കുടിക്കരുത്, കുടിക്കാൻ പാടില്ല. ഒരു 100 മണീസ് ഇങ്ങോട്ട് കൊടുത്തേ. 100 മണീസോ? എന്റെ കയ്യിൽ ആകെ 130 റുപ്യ ഉള്ളൂ. സാരമില്ല, 30 രൂപ തൽക്കാലം കയ്യിൽ വെച്ചാ മതി. ഇവിടെ കള്ളന്മാരൊക്കെയുള്ള സ്ഥലം. വേഗം എടുക്കപ്പു, ജോൺ സാർ വരാറായി. അതെ, എന്നും ഇതേപോലെ ആഘോഷിക്കേണ്ടി വരും. ആഘോഷം ഒന്നും ഉണ്ടാവും, പക്ഷെ അപ്പുവിന്റെ വക ആഴ്ചയിൽ ഒരിക്കലും മതി. പോരെ, അപ്പൊ പ്രിയപ്പെട്ട ഓപ്പോൾക്ക് ഇവിടത്തെ ജോലിയും താമസവും സുഖമാണ്. ദൈവഗത്യ വളരെ നല്ല കുറച്ചാളുകളാണ് കൂട്ടത്തിൽ, സൽസ്വഭാവികളും ഈശ്വര വിശ്വാസികളും. എന്റെ കാര്യത്തിൽ എല്ലാവർക്കും പ്രത്യേക ശ്രദ്ധയാണ്. എന്നെ കൊണ്ട് അധികം ജോലി ചെയ്യിക്കാതെ. എന്താ ഇപ്പൊ കൊണ്ടുവരാം? അതും പൊട്ടിച്ചു. എടാ, അവന്റെ സ്വന്തം കാശിന് വാങ്ങിച്ചതാ. കൃഷ്ണകൃഷ്ണ മുകുന്ദ അജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണകൃഷ്ണ മുകുന്ദ അജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ. രണ്ടും കൂടി തന്നെയാ നാരായണ. ഞാൻ പച്ചവെള്ളത്തിലെ കുളിക്കൂ, പനി വന്നാലും ശരി, മനസ്സും ശരീരവും ശുദ്ധാവണമെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം എന്നാ ഓപ്പോൾ പറയാറ്. നന്നായിട്ട് നീരാടം വെള്ളമുണ്ട്, വേഗം മടിയായി കിട്ടുകയും ചെയ്യും. കുർബാന സമയം തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് ആളുകൾ വന്നെത്തുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കത്തി പ്രസംഗം. അതങ്ങനെ തോന്നുന്നു. എങ്ങനെ? സത്യവിശ്വാസികളുടെ മനസ്സിന് ചഞ്ചലാട്ടം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളോ അച്ഛൻ പ്രസംഗിച്ചത്. ഓ, അത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അലിസേ, ഹായ് ജോൺ സാർ. ഹായ് ഡാന. സീ യു. ഇതാ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. അയ്യോ, തെറ്റിദ്ധരിക്കരുത്, ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മദാമയാ. സത്യമായിട്ടും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇവിടെ അടുത്ത് എവിടെ അമ്പലം ഉള്ളതെന്ന് സാറിന് അറിയാമോ? അമ്പലം എവിടെയാണെന്നറിയോ? പറഞ്ഞ പോലെ ആരടുത്തെങ്കിലും ചോദിച്ചാ പറഞ്ഞുതരുമായിരിക്കില്ലേ? ഏ, ചോദിച്ചും കറങ്ങി സമയം കളഞ്ഞ് കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അയ്യോ, സമയം തെറ്റിക്കില്ലേ സാർ? ചെല്ലിയല്ലേ. വാ. ഇവ മണ്ടൻ കളിക്കുകയാണോ അതോ ഒറിജിനൽ മണ്ടനാണോ? അങ്ങനെ തോന്നും. അയാൾക്ക് പകരം വല്ല പെൺകുച്ചും ആയിരുന്നെങ്കിൽ സഹതാപം കൊണ്ട് ഉരിക്കേനെ. ആലിസേ, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. വിഴുപ്പലക്കാനായാലും ചവിട്ടി മെതിക്കാനായാലും മുറിയുടെ വാതിലകത്തുനിന്ന് കുറ്റിയിട്ട് നമ്മൾ മാത്രമുള്ളപ്പോ അത്രേ പാടുള്ളൂ.
അത് തെറ്റിച്ച് നീങ്ങണം. എവിടെ വെച്ചും സംശയത്തിന്റെ ഭാണ്ഡം അഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ വല്ല അതിക്രമവും കാണിക്കും. അണ്ടേ താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യ. വണക്കം സാർ. ഗുഡ് മോർണിംഗ് ജോലി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എന്റെ മുറിയുടെ താക്കോൽ തരും. 323 ഒക്യുപൈഡ് ആണ്. വാട്ട്? ഹൗ ഡെയർ യു സേ ദാറ്റ്? കം ഓൺ ജൂലി, എന്നെ കളിപ്പിക്കാൻ പറഞ്ഞാണല്ലേ. ഗിവ് മീ ദ കീ. സത്യമായിട്ടും മുറിയിൽ വേറെ ആളുണ്ട്. ആര്? വൺ മിസ്റ്റർ ബാലനമ്പ്യാർ ആൻഡ് ഫാമിലി. ഡോക്ടർക്ക് തൊട്ടടുത്ത റൂം തരാം. ഈക്വലി ഗുഡ്. അതല്ല പ്രശ്നം. 323 3+2+3=8. ന്യൂമറോളജിക്കലി 8 ഈസ് മൈ ഫേവറബിൾ നമ്പർ. മൈ ഫേവറിറ്റ് റൂം. ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ് ഡോക്ടർ, യു ഹാവ് ടു അഡ്ജസ്റ്റ്. നോ 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 നോ, ഇത് തീരെ ഭംഗിയായില്ല. ടോട്ടലി അൺഫെയർ. സീസൺ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മഴ വന്നതുകൊണ്ട് ബിസിനസ് പൊതുവേ ഡല്ല. എന്നാ ഓഫ് സീസണിന്റെ അത്ര ഡല്ലായിട്ടില്ല. കൂളി പഠിക്കുമ്പോഴും അതെ, കോവിലകത്ത് വെച്ചു അതെ, മോശമായിരുന്നു ഞാൻ. ഈ കണക്കിലേ മൈ അരിതമാറ്റിക് ഇസ് വെരി ബാഡ്. ഇയാൾ സത്യസന്ധമായിട്ടാവൂലോ കണക്ക് എഴുതി വെച്ചിണ്ടാവുക. അതന്നെ അതിന്റെ ശരി. ഇപ്പൊ ഞാനത് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ എന്താന്ന് വെച്ചാൽ തമ്പുരാന് സംശയം തോന്നരുത്, അദ്ദേഹം വരുമ്പോ കീറി കൃത്യമായിരിക്കണം, അത്രേ വേണ്ടു. ഹലോ ഹലോ, ഓ ഒന്നും കേക്കല്ല. ആരാ? ആരാ? ജോൺസണോ? ആ അവിടെ ഉണ്ട്, കൊടുക്കാം. തനിക്ക. ഹലോ ജോൺസൺ ഹിയർ. ഒറ്റയ്ക്ക് ഇരുന്ന് മദ്യപിക്കാനാണെങ്കിൽ വൈ? ഞാൻ എന്തിനാ ഈ ഹോട്ടലിൽ വന്ന് മുറിയെടുക്കണം? ഐ വാണ്ട് കമ്പനി, ഐ വാണ്ട് യു. സോറി, ഞാൻ ഈ വീക്ക്ലി സ്റ്റേറ്റ്മെന്റ്സും അക്കൗണ്ട്സും ഒക്കെ മാനേജറെ ഏൽപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഡ്യൂട്ടി ടൈം 6 മണി വരെയാണ്. മണി ഇപ്പോ 6:05. 2 മിനിറ്റിനകം നിങ്ങൾ ഇവിടെ എത്തിയില്ലെങ്കിൽ കുപ്പിയും ഗ്ലാസ്സും വേണ്ടി ഞാൻ അങ്ങോട്ട് വരും. അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. ആ ചട്ടക്കാരൻ ഡോക്ടറാവും. അതെ, സേവയ്ക്ക് കൂട്ടരാവും. മുന്തി അനാവൂലേ, നല്ല ലഹരി ഉണ്ടാവൂലേ. ആ ഈ കൂട്ടലിന്റെയും കിരിക്കലിന്റെയും ലോകത്ത് നിന്ന് കുറച്ചു നേരത്തേക്ക് ഒരു മോചനം ആവും. ഞാൻ കൂടി വന്നാ ക്ഷണിക്കാതെ വന്ന് സദ്യ ഉണ്ടെന്ന മാതിരി ആവൂ. ആ ഡോക്ടർ അത്രക്കാരനൊന്നുമല്ല. എന്ന തുടങ്ങന്നെ അത്രക്കായോ അഹങ്കാരം? അല്ലെങ്കിൽ ജോൺസ് പൊക്കോളൂ. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു എന്തോ. തമ്പുരാനെ പേടിച്ചിട്ടാ? ഏയ്, എനിക്ക് അദ്ദേഹത്തോടുള്ള വികാരം സ്നേഹമാണ്, പേടിയല്ല. പുഷ്പപാദുകം പുറത്തു വയ്ക്കു, നീ നഗ്നപാദനായ അകത്തു വരൂ. യെസ് കം ഇൻ. നീയായിരുന്നു? ഗുഡ് ഈവനിങ് സാർ. ടേക്ക് വൺ ഗ്ലാസ് ഫോർ അവർ ന്യൂ ഫ്രണ്ട്. അയ്യോ ഡോക്ടർ, അവൻ കുടിക്കില്ല. അയ്യയ്യേ, പിന്നെന്തിനാടും മുഖത്ത് മീശ? ഊട്ടിയിൽ മദ്യമില്ലാത്തോ നടരാടുന്നത് എങ്ങനെ? അല്ലയോ, അമദ്യപാനിയായ ചെറുപ്പക്കാരാ, എന്താണ് താങ്കളുടെ നാമധേയം? അപ്പു, തൊട്ട് താഴത്തെ വീട്ടിൽ വേറൊരു അപ്പു ഉള്ളത് കാരണം എന്റെ പേര് അവന്റെ പേരും കൂടെ തെറ്റിപ്പോയായിരിക്കാൻ വേണ്ടി. മതി മതി, ബാക്കി പുരാണൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെല്ല്. ഐ വാണ്ട് ടു സേ ഹിം. ആരെയാണ് ഡോക്ടർ? എനിക്കയാളെ കാണണം. ആരെ? എന്റെ റൂം, എന്റെ മാത്രം റൂം കൈവശപ്പെടുത്തി അവിടെ താമസിക്കുന്ന ആ കശ്മലനെ. എന്താണ് അയാളുടെ പേര്? അത് മിസ്റ്റർ നമ്പ്യാർ. ഈസ് വെറും നമ്പ്യാർ. ഐ നോ മിസ്റ്റർ കുഞ്ചൻ നമ്പ്യാർ ഓഫ് കലക്കത്ത്. ഇപ്പൊ കാണണം എനിക്കയാളെ. ഇപ്പൊ വേണ്ട ഡോക്ടർ, രാത്രി ഒരുപാട് ലേറ്റായി. അത് തനിക്ക്. For me, night is still young. വേണ്ട ഡോക്ടർ, അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങുന്നവർ ഉണരട്ടെ. Yes, come in. Are you Mr. Balanambiar? Yes. I am Dr. D'Souza. Robert Franklin D'Souza. Call me just D'Souza. What is this? അയ്യോ, അതൊക്കെ നമ്പ്യാർ സാർ വരച്ച കാർട്ടൂണുകളാണ്. യു മീൻ ബാലു എന്ന പേരിൽ കാർട്ടൂണുകൾ വരയ്ക്കാറുള്ള മിസ്റ്റർ? Can I believe this? Cartoonist Balu. My God, this is what I call a miracle. ഞാൻ അങ്ങയുടെ ഒരു ഫാനാണ്. An ardent fan of yours. സാറിന്റെ ഫാമിലി ഉണ്ട്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷം നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. We will go to my room. അല്ലെങ്കിൽ ജോൺസൺ ബാല തുറപ്പിക്കുക. എനിക്ക് സാറിന് ഈ രണ്ട് പെഗ് വീതം കഴിക്കണം.
No tonight. ഇത്രയും വൈകി, സോറി, എന്നെ ഒഴിവാക്കുക. We will meet tomorrow. No, no, no. Not tomorrow. ആഴ്ചയിൽ ഈ ഒരു ദിവസം മാത്രമേ ഞാൻ മദ്യപിക്കൂ, കൂട് വിട്ടിറങ്ങി ഫ്രീക്ക് ഔട്ട് ചെയ്യൂ. അതർ സിക്സ് ഡേയ്സ് മനോരോഗികളുടെ നടുക്ക് മരുന്നും ചികിത്സയുമായി അവരെക്കാൾ ഭ്രാന്തനായി കഴിയുന്ന ഒരു പാവൻ ഡോക്ടറാണ് ഞാൻ. ഇനിയും വരുമല്ലോ ഏഴാമതൊരു ദിനം. യു മീൻ നെക്സ്റ്റ് സൺഡേ? യെസ്. ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണോ? ലെറ്റ് അസ് ഹോപ്പ് സോ. വി മസ്റ്റ്. ഓക്കെ. വി മസ്റ്റ് ബി. ഗുഡ് നൈറ്റ്. ഐ എം റിയലി സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. കോട്ടകൊത്തളങ്ങൾ പിടിച്ചടക്കി നാട് സ്വന്തമാക്കാൻ വന്ന പാവൻ സായിവ് ചൂട് താങ്ങാനാവാതെ തണുപ്പ് തേടി കുന്നായ കുന്നുകളൊക്കെ അരിച്ചു കയറി. അങ്ങനെ ഒരു കുന്നാണ് ഈ ഉദകമണ്ഡലം ഊട്ടി. നമ്മുടെയൊന്നും പാരമ്പര്യത്തിനും ജീവിത രീതിക്കും പറ്റുന്ന ഒന്നുമല്ല ഇവിടെ ഉള്ളത്. പക്ഷേ നല്ലൊരു പേരുണ്ട്, സുഖവാസ കേന്ദ്രം. ആ ഒരു എക്സ്ക്ലൂസീവാണല്ലോ നമ്മൾ പോലും. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ അപ്പക്കുട്ടമ്പിള്ളെ. സാറ് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാവും. ആ താനോ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക. ദിവസവും കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ടേ ജോലിക്ക് പോകാവുന്ന ഓപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശിവന്റെ അമ്പല. നമുക്ക് ഒരു ദിവസം പോക്കളയാം. ഇവിടെ നടത്താം സാർ. കാറിൽ പോയാൽ 5 മിനിറ്റേ വേണ്ടു. നമ്മുടെ അവിടുത്തെ കൂട്ട് വൃത്തിയും വെടുപ്പൊന്നും ഇല്ല. എന്നാലും ഭേദാ, ഇതാ പ്രസാദം. ഞാൻ കുളിച്ചില്ല, എന്നാലും കുളിച്ച ഒരാളുണ്ടല്ലോ. ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല. വീരേന്ദ്രയുടെ ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടിച്ചു. അയ്യോ, ഇതെങ്ങനെങ്കിലും ഒട്ടിക്കാൻ പറ്റൂ. ജോൺ സാറ് കാണാതിരുന്നാ മതിയായിരുന്നു. സാറിന്റെ കാര്യം ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. താൻ എന്തായി കാണിച്ചത്? അത് ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഭരണി ഇങ്ങനെ നെഞ്ചത്ത് മുട്ടാൻ വേണ്ടി പോയി. ഞാൻ ഒതുങ്ങി. അപ്പൊ എന്റെ കാലിന്റെ കൂടെ ഭരണി കയറി ഇങ്ങനെ വന്നപ്പോ എനിക്കറിയോ ഇത് തമ്പുരാൻ കോവിലകത്ത് നിന്ന് കൊടുത്തയച്ച 500 കൊല്ലം പഴക്കമുള്ള ഭരണിയാ. ആഹാ, പഴയ വന്നാക്കാനല്ലേ. ഞാൻ ഓർത്ത് പുതിയത് വല്ലതും ആയിരിക്കും. സാറെ പഠിപ്പിച്ചളഞ്ഞില്ല. ഇതിനിപ്പോ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല സർ, വെറുതെ. വെറുതെ? ഞാൻ അപ്പുറത്തെ റൂമിൽ വന്നതാ. അപ്പുറത്തെ റൂമില്ലല്ലോ. അപ്പുറത്തെ റൂമല്ല, ഇപ്പുറത്തെ റൂം. ആരുണ്ടോ ഇവിടെ? ഇതൊന്നുമല്ല സർ, സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാ. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഫോൺ ഉണ്ട്, വിളിച്ചു പറഞ്ഞോളാം. മനസ്സിലായോ? അമ്പലം മോളൊരു കാര്യം ചെയ്യ്, പോയി തൊഴുതിട്ടുവാ. ഞാൻ ഇവിടെ തന്നെ കാണും. പഴയ പോലല്ല, വയസ്സായി തുടങ്ങി. പോയിട്ടോ പരമശിവനോട് എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. മഹാദേവ, കൈലാസപതി സർവാപരാധങ്ങളും പുറത്ത് കാത്തു രക്ഷിക്കണമേ. എല്ലാവർക്കും നന്മ വരുത്തണമേ. ശംഭോ
എന്നെ മനസ്സിലായില്ലേ? അപ്പു, അപ്പു ഏട്ടൻ ചെർപ്പുളശ്ശേരി സ്കൂളിലെ ആദ്യം അന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പം മുതലേ എനിക്ക് സംശയം തോന്നിയതാ. ഇത്രയും വലുതായ പിന്നെ അതും ഇങ്ങനൊരു വേഷത്തില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ദേവയാണ് ടീച്ചർ. ടീച്ചർ ഇപ്പൊ എവിടെയുണ്ട്? അപ്പു എന്ന് പറഞ്ഞാൽ മതി, ടീച്ചറിന്റെ കണ്ണ് നിറയും. അപ്പുവിന്റെ മനസ്സില് ഒരു ടീച്ചറും ടീച്ചറിന്റെ മനസ്സില് ഒരപ്പവും മാത്രമേ ഉള്ളൂ. ദേവുന, എന്നെ മനസ്സിലായില്ലേ? അപ്പു മോള് വണ്ടിയിലിരിക്കെ എന്താ ഉണ്ടായത്? ഒന്നുമില്ല സർ. ഞാൻ ഒന്നുകളയും. ഞാൻ എനിക്ക് ദേവുനെ അറിയാം. എങ്ങനെ അറിയാം? ദേവുന്റെ അമ്മ എന്റെ ടീച്ചറാണ് സർ. ദേവയാണിയോ? അതെ സർ. എവിടെയാണ് എന്റെ വീട്? ചെർപ്പുളശ്ശേരിയില്. അവിടുത്തെ ദേവസ്വം ബോർഡ് സ്കൂളിൽ 10-15 വർഷം പഠിപ്പിച്ചതാ ടീച്ചർ. ദേവു അന്ന് കുട്ടിയായിരുന്നു. അവൾ എന്തിനാ കരഞ്ഞത്? എനിക്കറിയില്ല സർ. ടീച്ചർ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു. എനിക്കവര് വെറുമൊരു ടീച്ചർ മാത്രമായിരുന്നില്ല സാർ. സ്കൂളിൽ ഉച്ചയ്ക്കുണ്ണാൻ വിടുമ്പോ ആരും കാണാണ്ട് കിണറ്റിലെ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. അന്ന് അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ടീച്ചർ അത് കണ്ടുപിടിച്ചു. പിന്നെ പിന്നെ ടീച്ചർക്കും ദേവനും കൊണ്ടുവരുന്ന പൊതുച്ചോറിൽ ഒരാൾക്കൂടി പങ്കുണ്ടാവും. പുസ്തകം, ഫീസ് പറഞ്ഞ തീരില്ല സാർ. കണം അവളുടെ മനസ്സെന്നും അങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ദേവയാനിയെ, എല്ലാവരേക്കാൾ കൂടുതൽ എനിക്ക്. പുഴയ്ക്ക് അക്കരയും ഇക്കരയും ഉള്ള രണ്ട് വീടുകൾ. അന്ന് ഞാൻ അവളെക്കുറിച്ച് കവിത എഴുതുമായിരുന്നു. അവളതൊക്കെ ഈണമിട്ട് പാടുമായിരുന്നു. ചുമതലകളും ബാധ്യതകളും മാത്രം ഓഹരിയായി കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, തെരഞ്ഞെടുത്ത വഴിയോ ദേശാടനം കുതിക്കുന്ന ഒരു ചിത്രകാരൻ്റേതും, അങ്ങനെ ഒരുത്തിന് വേണ്ടി ഒറ്റമകളെ ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാകാത്ത വീട്ടുകാരെ കുറ്റപ്പെടുത്താനാവില്ല. വിളിച്ചാൽ ആ നിമിഷം അവൾ ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിപ്ലവത്തിന്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വരുന്ന സ്നേഹമുള്ള മുഖങ്ങളെ ഓർത്തുപോയി. ഭീരു, വരുന്ന ആലോചനകളൊക്കെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് അവൾ ഒഴിവാക്കി. എന്റെ വിവാഹം കഴിഞ്ഞു എന്നറിയുന്നതുവരെ. പിന്നീടായിരുന്നു കുമാരമാഷുമായുള്ള വിവാഹം, ദേവുവിന്റെ ജനനം.
ഒരുപാട് സ്വത്തും സൗകര്യവും ഉള്ളിടത്ത് നിന്ന് ഒരാലോചന വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഇല്ലായ്മകൾക്ക് അവർ പരിഹാരമാവുമല്ലോ എന്ന് കരുതി ഞാൻ എന്നെ തന്നെ വിലക്ക് വിറ്റു. വിവാഹത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അന്നോളം കണ്ടിരുന്ന എല്ലാ സ്വപ്നങ്ങളും മനഃപൂർവ്വം മറന്നുകൊണ്ട് വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സേവകനെയായിരുന്നു അവർക്ക് ആവശ്യം. അവരുടെ പൊങ്ങച്ച സദസ്സുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കോമാളിയെ. താളപ്പിഴകളിൽ നിന്നായിരുന്നു തുടക്കം തന്നെ. ആറുമാസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിരിയുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പിറന്നു വീണ മകനെ ഒന്ന് കാണാൻ പോലും അവരുടെ ഗർഭം പകയും അനുവദിച്ചില്ല. അവനെ വിട്ടുകിട്ടാൻ ആഗ്രഹിക്കും പോലെ വളർത്തിയെടുക്കാൻ എല്ലാ വഴിയും നോക്കി. അനുനയത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, നിയമത്തിൻ്റെ എല്ലായിടത്തും തോറ്റു. മുലപ്പാലിനോടൊപ്പം അമ്മ അവനെ ഊട്ടി വളർത്തിയ വിഷം അച്ഛനോടുള്ള പകയായിരുന്നു. അവൻ്റെ ശത്രു എന്നും ഞാനായിരുന്നു. പെട്ടടനും കഞ്ചാവും ഡ്രഗ്സും അവൻ്റെ ചങ്ങാതിമാരായി. വേണ്ടതിലേറെപ്പാണ്. നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. യൗവനം അവൻ തോസരിക്കുകയായിരുന്നു. അപ്പോനറിയോ, അറിയാതെ ഞാൻ വരച്ചുപോയ എൻ്റെ ഒരു മോശം കാർട്ടൂൺ. അതാണെൻ്റെ മകൻ. ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലെ എൻ്റെ താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ എന്നെയും കാത്തുകിടന്ന കത്തുകളുടെ കൂട്ടത്തിൽ ഒരു ക്ഷണക്കത്ത്, ഒപ്പം ദേവയാനിയുടെ ഒരു കുറിപ്പും. ദേവുവിൻ്റെ വിവാഹമാണ്, ബാലേട്ടൻ വരണം, അനുഗ്രഹിക്കണം. താഴെ വരൻ്റെ പേര് വിഷ്ണു, ഗ്രാൻഡ് സൺ ഓഫ് പെരിങ്ങോ തച്ചുരൻ നമ്പ്യാർ, സൺ ഓഫ് ലേറ്റ് മിസ്സിസ് സുഭദ്ര. സ്വന്തം മകൻ്റെ വിവാഹ വാർത്ത അച്ഛനറിയുന്നത് അങ്ങനെയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ദേവുവിനെ കുരുതിക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ ഭയന്നു. വിവാഹത്തിന് രണ്ട് ദിവസമേ ഉള്ളൂ, എങ്കിലും ഇത് നടക്കരുത്, എങ്ങനെയും തടയണം, മനസ്സ് പറഞ്ഞു. ഇങ്ങനൊരു ആലോചന വന്നപ്പോഴേ ഞാൻ ബാലേട്ടൻ എഴുതാൻ തുനിഞ്ഞതാണ്. അന്ന് എനിക്ക് വിലാസം കിട്ടിയില്ല. ഫൈൻ ആർട്സിൽ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് വിഷ്ണു ദേവനെ ആദ്യം കണ്ടത്. അന്ന് അവനൊരാഗ്രഹം തോന്നി, അമ്മാവനെ പറഞ്ഞു വെച്ചു, ജാതകവും ചേർന്നു. ബാലേട്ടൻ്റെ മോനാണെന്നറിഞ്ഞപ്പോൾ പിന്നൊന്നും ആലോചിക്കാനുണ്ടായില്ല. നമുക്ക് കഴിയാണ്ട് പോയത് അവർക്കെങ്കിലും അങ്ങനെയും തോന്നി മനസ്സിൽ. ദേവയാനി, അവനെൻ്റെ മകനാണ്, പക്ഷേ എത്ര വലിയ അപകടത്തിലേക്കാണ് നീ നിന്റെ മകളെ പറഞ്ഞയക്കുന്നതെന്ന് നിനക്കറിഞ്ഞുകൂടാ. ചീത്ത സ്വഭാവങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, സമനില വരെ തെറ്റിയ വെറി പിടിച്ച പ്രകടനം, ഒരച്ഛൻ ഇതിൽ കൂടുതൽ എങ്ങനെയാണ്? കണ്ടപ്പോ അങ്ങനൊന്നും തോന്നിയില്ല. നല്ല പെരുമാറ്റം. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ലാളനെ കിട്ടാണ്ട് വളർന്ന കുട്ടിയല്ലേ, അതിൻ്റെ വല്ല ഏനക്കേടും ഉണ്ടെങ്കിൽ തന്നെ സ്നേഹിക്കാനൊരാളുണ്ടാവുമ്പോൾ മാറും, തിരുത്തും. എൻ്റെ ദൈവൻ അതിനുള്ള മിടുക്കുണ്ടാവും. അങ്ങനെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയല്ലേ ബാലേട്ട നമ്മൾ വേണ്ടത്? അനുഗ്രഹം വാങ്ങിക്കും മോളെ. ഓ
അനുഗ്രഹിക്കേണ്ടത് ദീർഘസമംഗലിയായിരിക്കട്ടെ എന്നോ. ശൂന്യമായ മനസ്സോടെ അവളുടെ നെറുകയിൽ കൈവച്ച് ഞാൻ അവിടെ നിറങ്ങി. ക്ഷണിക്കാതെയാണെങ്കിലും വന്നതിൽ വളരെ സന്തോഷം. വരണ അച്ഛനില്ല എന്നൊരാക്ഷേപമാർ കിട്ടുമല്ലോ. ഓ സോറി, അങ്ങനെ ആവില്ലല്ലോ. പെൺവീട്ടുകാരുടെ അതിഥിയായിട്ടായിരിക്കും വരവ്. നിന്റെ പരിഹാസം കേൾക്കാനല്ല ഞാൻ വന്നത്. ഒറ്റയാവുമ്പോ എങ്ങനെയും ആവാം, പക്ഷേ നാളെ മുതൽ അങ്ങനെയല്ല. പല ശീലങ്ങളും മാറ്റിവെക്കേണ്ടി വരും. ഇതൊന്നും പരിചയമില്ലാത്ത ഒരു പാവം പെൺകുട്ടിയാണ് നിന്നെ വിശ്വസിച്ച് നിന്നോട് ഇറങ്ങിപ്പോരുന്നത്. അവളെ വേദനിപ്പിക്കരുത്, അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. അപ്പോഴും സഹതാപം മകനോടല്ല. വളരെ വൈകിയാണെങ്കിലും ഈ ഉപദേശത്തിന് നന്ദി. അകത്ത് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുകയാണ്. വിരോധമില്ലെങ്കിൽ വരാം, പങ്കുചേരാം. അങ്ങേക്ക് പരിചയമുള്ള വിഭവങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. എന്നാലും യു ആർ വെൽക്കം. ഞാൻ ഭയന്നിരുന്ന അത്രയും അക്ഷരം പ്രതി സത്യമായി. ഭാര്യയുള്ള സ്നേഹം മാന്യമായി പ്രകടിപ്പിക്കാൻ അവൻ അറിയില്ലായിരുന്നു. ഹി വാസ് എ പെർവേർട്ടഡ് ഹസ്ബൻഡ്. പൂവിന്റെ സുഗന്ധം അവൻ തേടിയത് ഇതളികൾ പിച്ചി ചീന്തിക്കൊണ്ടായിരുന്നു. പീഡനം സഹിക്കവയ്യാതെ പ്രാണഭീതിയോടെ പലവട്ടം അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ദേവയാനിയുടെ കണ്ണീരിൽ കുത്തുന്ന കത്തുകളിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പരിഹാരമെന്തെന്ന് അറിയില്ലെങ്കിലും പോകണം, അതാണ് കടമ എന്ന് മനസ്സ് പറഞ്ഞു. എന്റെ ഭാര്യ എവിടെ താമസിക്കണം തീരുമാനിക്കണതേ ഞാനാ. അവൾക്ക് ഇപ്പൊ കൂടെ വരാൻ വയ്യെങ്കിലോ? അത് അവൾ പറയട്ടെ. നീ വരുന്നോ ഇല്ലയോ, ഇല്ലെങ്കി ഇപ്പൊ പറയണം. ആവേശം ഒന്നിനും പരിഹാരമാവില്ല വിഷ്ണു. ദേവു നിന്നെ വിട്ടിറങ്ങിപ്പോന്നല്ലോ. കുറച്ചു ദിവസം അവൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ, മനസ്സൊന്ന് സ്വസ്ഥമാകുമ്പോ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇത് ഞാനും എന്റെ ഭാര്യയും അവളുടെ അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിലിടപെടാൻ ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. വിഷ്ണു അറിയാം, കേട്ടിട്ടുണ്ട് കഥകൾ ഒരുപാട്. ചെല്ലുന്നിടത്തെല്ലാം ഉള്ള ബന്ധങ്ങൾ അക്കൂട്ടത്തി. എന്റെ അമ്മയുടെ ജീവിതം തകർത്ത ഈ നാറിയ ബന്ധത്തിന്റെ കഥയും. വേണ്ട, എനിക്കൊന്നറിയണം. അച്ഛൻ എന്ന സ്ഥാനം ഞാൻ വകവച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇവിടെ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. വിഷ്ണു, ഒരു ബന്ധത്തിന്റെ അവകാശത്തിന്റെ പേരിലല്ല നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ട ഒരാളെന്ന നിലയിൽ യാചിക്കുകയാണ്. നീ ഇത് ചെയ്യരുത്. മനസ്സില്ല എനിക്ക് പഴയ വൃത്തികെട്ട ബന്ധത്തിന്റെ പേരിൽ കണ്ണീ കണ്ടവരെ കഴിഞ്ഞാണ് വരുന്നിടത്ത് എന്റെ ഭാര്യ വീട്ടിൽ പോയി എനിക്ക് മനസ്സിലെന്ന്. അമ്മേ! 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 അമ്മേ!
പെറ്റമ്മ പച്ച ജീവനോടെ കൺമുമ്പിൽ ഇടിഞ്ഞിറങ്ങുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു. ദേവുന് ദിവസങ്ങൾ കഴിഞ്ഞു ദേവുന് ബോധം തെളിയാൻ. പിന്നീട് അവൾ ചിരിച്ചില്ല, കരഞ്ഞില്ല, ഉരിയാടിയില്ല. ഒന്നിനോടും പ്രതികരിക്കാനാവാതെ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു പാവയെപ്പോലെ. ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാർ, തീർത്ഥാടന സ്ഥലങ്ങൾ, കുറേയൊക്കെ വ്യത്യാസം വന്നു. പക്ഷേ ഇതുവരെ എനിക്കെൻ്റെ പഴയ ദേവുവിനെ കിട്ടിയില്ല. അവളെ തിരികെ കൊണ്ടുവരണം. അതുവരെ ഉണ്ടാകും ഈ യാത്ര. അപ്പോ വിഷ്ണു ദേവയാനയുടെ മരണം, അതേ ചൊല്ലി ഉണ്ടാകുന്ന അന്വേഷണങ്ങൾ, കുറച്ചു നാൾ വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്ന് ആരൊക്കെയോ അവനെ ഉപദേശിച്ചു. ദേവു എന്റെ സംരക്ഷണയിലാണെന്ന് അറിഞ്ഞപ്പോ വിഷ്ണുവിന്റെ വീറും വാശിയും കൂടിയിട്ടേ ഉണ്ടാവും. അവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവളെയും കൊണ്ട് സത്യത്തിന് ഒളിച്ചോടുകയായിരുന്നു. അവളെ തേടിയുള്ള ഭ്രാന്തമായ പരക്കം പാച്ചിലിനിടയിൽ എവിടെയോ ഇടിച്ചു തകർന്ന ഒരു മോട്ടോർ ബൈക്ക് തിരിച്ചറിയാനാവാതെ വഴിയോരത്ത് ചെറുതെ കിടന്ന് കുറെ മാംസത്തുണ്ടുകൾ, അതവനായിരുന്നുവെന്ന് അന്വേഷിച്ചു പോയ അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അവിടെ എന്റെ മകൻ അവസാനിച്ചു. ചെറുപ്രായത്തിൽ എന്റെ ദേവു വിധവയായി. ദേവുവിന് ഞാനും എനിക്കവളും മാത്രം. ഇപ്പോ അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയുണ്ട്, അപ്പു എന്ന അപ്പുക്കുട്ടൻ പിള്ള. ഇത്രയും വലിയൊരു ദുരന്തവും പേര് നടക്കുകയാണ് ആ കുട്ടിയെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ മാതാവേ, എന്തായാലും ആ ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് ആ പാവത്തിനെ രക്ഷപ്പെടുത്തിയല്ലോ. അച്ചായൻ ഒരു കാര്യം ചെയ്, ആ സാറിനോടൊന്ന് പറ, ആ കുട്ടിയും കൂട്ടി നമ്മുടെ പോട്ടയിൽ പള്ളിയിൽ പോയി ഒരു 15 ദിവസം ധ്യാനം കൂടാൻ എല്ലാ വിഷമവും. അയ്യോ, അതിനവര് ഹിന്ദുക്കളല്ലേ? ഹിന്ദുക്കളായാലും മനസ്സോന്ന് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും. ഓഹ്, എന്റെ പൊന്നാലീസ, നീ കർത്താവിനെ ഇങ്ങനെ വല്ലാണ്ടിട്ട് ശല്യം ചെയ്യല്ലേ. അല്ലാതെ എന്നോട് 100 കൂട്ടം പണി അങ്ങേർക്ക് അവിടെ ഉണ്ട്. ദൈവകാര്യം പറയുമ്പോ അല്ലെങ്കിൽ അച്ചായൻ എപ്പോഴും ഇങ്ങനെ എന്ന. ജോൺ സാർ ഇന്നത്തേക്ക് കോളായി. ലോകത്തെ മുഴുവൻ ഒരു കാർട്ടൂണായിട്ട് കാണുന്ന നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു കനൽ എരിഞ്ഞിരിപ്പുണ്ടെന്ന് മൈ ഗോഡ്, എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. ദേവുവിന്റെ കാര്യത്തിൽ ബാംഗ്ലൂരിലെ ഡോക്ടർമാർ പറഞ്ഞതാണ് ശരി. ചികിത്സയല്ല അവൾക്ക് ആവശ്യം, മനസ്സിന്റെ അടഞ്ഞുപോയ വാതിലുകൾ താനേ തുറക്കണം. നിങ്ങളുടെ വഴി തന്നെയാണ് ശരി. എന്നാലും അച്ചായ നല്ല പണിയാ കാണിച്ചത്. വരുന്ന വിവരം ഒന്ന് അറിയിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കാൻ. അതുകൊണ്ടല്ലേ അറിയിക്കാതിരുന്നത്. സാരമില്ല, ഒരു ദിവസം മുൻകൂർ നോട്ടീസ് നൽകി വന്നു കളയാം. കുളമ്പുളിയിട്ട മീൻകറിയും കോഴിമപ്പാസും ഒടുക്കം പഴവും പാനിയും, അങ്ങനെ ഗംഭീരമായിട്ടൊരു സദ്യ. മോർണിംഗ് വന്നേ, നമുക്ക് അകത്തോട്ടിരിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടം വിട്ടു പോകാൻ തോന്നുന്നില്ല. ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്രയോ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നപ്പോ സ്വന്തം വീട് പോലെ, ബന്ധുക്കളുടെ ഇടയ്ക്ക് വന്നു വിട്ടതുപോലെ. ആലീസ് എപ്പോഴും പറയാറുണ്ട്, എത്ര നേരമെന്ന് വെച്ചാ ആ കുട്ടി ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് എവിടേക്കെങ്കിലും ഒരു യാത്രയൊക്കെ ആകാം. വല്ലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആലീസ് ഉണ്ടാവും, അപ്പു, സുഖം എല്ലാവരും ഉണ്ടാവും. പിന്നെ ദേവുവിന് അതൊരു ചേഞ്ചും ആവും. അതെ, കോഫി പ്ലീസ്. ഇതൊക്കെ ഹോട്ടലിൽ പോരേ അപ്പുകുടം പിള്ളേ.
ഒരു മിന്നൽ നൽകൊടി ചിരിച്ചല്ലോ കണ്ടങ്ങു നിന്നാൽ കണ്ണീർ തട്ടും താഴെ വച്ചാൽ ഉറുമ്പരിയും തേൻ കുഴമ്പല്ലേ തലയിൽ വച്ചാൽ തേനരികയും പൂക്കുളുമ്പല്ലേ കാട്ടിലൊരു It's all right. Thank you. Good night. Good night, sir. Ah, good evening, sir. Good evening. ഹൈദരാബാദിൽ നിന്ന് ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചിരുന്നു. ഹൈദരാബാദിൽ? ആ, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. വന്നാൽ ഉടനെ തിരിച്ചു വിളിക്കാൻ. നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹൈദരാബാദ് നമ്പറിലേക്ക് ഒരു അർജന്റ് കാൾ ബുക്ക് ചെയ്യണം. ശരി സാർ. താങ്ക് യു. ഹലോ. ഹൈദരാബാദ് നമ്പർ ഹോൾഡിംഗ് സാർ. ആ, പ്ലീസ് ക്യൂ. ഹലോ, യെസ് ബാലൻ നമ്പ്യാർ സ്പീക്കിംഗ്. ഹൂ ആർ യു ഷുവർ? ഓ മൈ ഗോഡ്, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. ബാലമ്മാമയ്ക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. ഓ സോറി, പെട്ടെന്ന് വരാം. ഒന്നോ രണ്ടോ ദിവസം. കുറച്ച് ദൂരെയാണ്. മോള് വന്നാൽ വേണ്ട. എന്തിനാ അവരുടെ സ്ട്രെയിൻ ചെയ്യുന്നത്? മോളിവിടെ തനിച്ച് നിന്നോളാമോ? എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇവിടെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളെ പോലല്ലേ. ക്യാൻ യു മാനേജ് ഇറ്റ്? സാർ, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. സമാധാനമായിട്ട് പോയിട്ട് വരണം. എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. വി വിൽ ടേക്ക് ഓൾ നെസസറി കെയർ സാർ. മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ? അതൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്ന നേരം ഞങ്ങൾ ഏറ്റു. കഴിയുന്നതും രണ്ടു ദിവസത്തിനകം മടങ്ങാം. ഏറിയാൽ ഒരു ദിവസം കൂടി. അത്രയ്ക്ക് ഒഴിച്ചുവിടാനാവാത്ത ഒരു മാറ്റർ ആയതുകൊണ്ടാണ്. സാർ ധൈര്യമായിട്ട് പോയിട്ട് വരണം. ശേഷം ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാമെന്ന് കരുതി. അപ്പു എത്തി, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ആ, പറ്റില്ല പറ്റില്ല പറ്റില്ല. ആദ്യം ഏഴരയ്ക്കുള്ള ഗുളിക, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്. കുളിക്കാൻ ഒരുങ്ങൊന്നും ചെയ്തില്ല അല്ലേ? നല്ല ആളാ. രാവിലെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവാന്ന് കരുതിയാണ് ഞാൻ വന്നത്. നമ്പ്യാർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാൻ സമ്മതിക്കരുതെന്ന്. നാളെയാവാം അല്ലേ? ടി വി കണ്ട് മടുക്കുമ്പോ വെറുതെ കിടന്ന് ഉറങ്ങണ്ട. ഇതാ നമ്മുടെ സന്മാർഗ പ്രധാന വായനശാല. ദേവുന് ഓർമ്മയുണ്ടോ? അമ്പലത്തിന് പുറകിലുള്ള വായിക്കാനുള്ള ശീലം എനിക്കുണ്ടാക്കി തന്നത് ദേവയാനൻ ടീച്ചറാ. വായനശാലയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാശ് തന്നതുപോലും ടീച്ചറാ. അവിടെ ഉള്ള മുഴുവൻ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. ചെതിര് തിന്നുമ്പോൾ നമ്മുടെ ഹോട്ടലിലെ സുഗട്ടിന് ഒരു കസ്റ്റമർ രാവിലെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വന്നു. മൂപ്പര് പെട്ടിയെടുക്കാനായിട്ട് ടിപ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കുട്ടി പഴം കഴിച്ചിട്ട് തൊലി അവിടെ ഇട്ടിരുന്നു. ഈ തൊലിയിൽ വഴുതിയിട്ട് ഇങ്ങനെ ഒരു വീഴ്ച. ചിരി പറഞ്ഞില്ലല്ലേ? അല്ലെങ്കിലും ഒരാള് വീണ കഥ പറഞ്ഞ എങ്ങനെ ചിരിക്ക? പാവം സുഗട്ടൻ. ആരെങ്കിലും വീണ കഥ പറയുമ്പോ കരയല്ലേ വേണ്ടത്? കഴിക്കൂ പ്ലീസ്.
എടോ എന്താ ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇല്ലാതെ? എടോ ആരെങ്കിലും ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇല്ലാതെ നടന്നാൽ സസ്പെൻഡ് ചെയ്യുന്ന തന്നെയല്ലേ എന്നെ അറിയോ? അല്ല സർ, എന്തായാലും യൂണിഫോം ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ ലേറ്റ് ആവുമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് യൂണിഫോം ഇടാന്ന് കരുതിയത് കൊണ്ട് യൂണിഫോം ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന്റെ യൂണിഫോം കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഞാനാണ് അപ്പുന നമ്പ്യാർ സാറിന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്പ്യാർ സാർ ഇല്ലാത്തതല്ലേ? ജോൺസൺ പറഞ്ഞാൽ പിന്നെ അപ്പീലല്ലോ. ആ പണി കഴിഞ്ഞിട്ട് മതി മറ്റെല്ലാ പണികളും. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണല്ലോ. നടക്കട്ടെ നടക്കട്ടെ. നമ്പ്യാർ സാർ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി മരുന്ന് കഴിക്കാൻ മടിയൊന്നും കാണിക്കുന്നില്ല സാർ. സഭയിൽ കഴിക്കുന്നുണ്ട്. ഓക്കെ തുക്കാരാം, ആ വണ്ടി എടുത്ത് മാറ്റാൻ പറ. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആകെ പ്രശ്നമാവൂന്നാ തോന്നുന്നു. എന്ത് പ്രശ്നം? ആ തെണ്ടി പിന്നി വന്ന് മുറി എടുത്തിട്ടുണ്ട്. ഏത് തെണ്ടി? ആ രാഷ്ട്രീയക്കാരൻ അലവലാതി അറമുഖ പടി വേലവൻ, അവന്റെ കൂടെ നാലഞ്ച് തീറ്റി പണ്ടാരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ബില്ല് കൊടുത്തപ്പോ സ്റ്റേറ്റ് കമ്മിറ്റി തായ്കുലപാതുകാപ്പ് മന്ത്രം അമയച്ചുള്ള മാളികപ്പുറം ഉടക്കിയ ഹോട്ടലിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞ് ഇണ്ടാസ് കാണിച്ച് എന്നെ വരട്ടി. ഉറുപ്പി 1300 തമ്പ്ര എന്റെ ശമ്പളത്തിന് പിടിച്ചു. റൂം കൊടുക്കാൻ അറിയാമെങ്കിൽ കാശ് വാങ്ങിക്കാനും എനിക്കറിയാം. അത് ഓർത്ത് കൈമൾ സാർ വിഷമിക്കണ്ട. അല്ല ജോൺസൺ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഏറ്റല്ലോ ഏറ്റു. വെരി താങ്ക് യു സാർ. ആ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞ ഇന്ന് തായ്വര പാതുകാപ്പ് മന്ത്രത്തിക്ക് തലൈവറാകെ എന്നെ അപ്പോയിന്റ് പണിലാമെന്ന് പൂണ കമ്മിറ്റി ഡിസൈഡ് പണിയാച്ചു. ആന ഓട് വെറുതക്ക് മുന്നാടി മിനിസ്ത്രി പോയച്ചു. പുതു മിനിസ്ട്രി വരുന്നക്ക് മുന്നാലെ ഞാൻ എന്നാ പണിയാച്ച്? പാർട്ടിയിൽ നിന്ന് റിസൈൻ പണിയാച്ച്. നമുക്ക് നമ്മ പാതുകാപ്പ് തന്നെയും. നെക്സ്റ്റ് വീക്കിലെ കമ്മിറ്റി മറുപടിയും കൂടെ പോകരുത്. ഡിസിഷൻ എന്നായിരിക്കും തെരയുമാ? നാൻ താൻ തായ്കുല പാതുകാപ്പ് മന്ത്രത്തിക്ക് തലയവർ. പക്കത്ത് റൂമിലെ യാരുടെ തമ്പി തങ്ങരുത്? അത് വന്ന് ഒരു നമ്പ്യാറാക്കും സാർ. മലയാളത്താനാ? ആമാ. അവർ മറ്റെന്താനാ? വേറെ ആരാവത് ഇരിക്കാ? ഫാമിലി ഇരിക്ക. അവർ യാര്? പൊളിറ്റീഷ്യനാ? ഇല്ല സാർ, അവർ വന്ന് ഈ പടം വരയ്ക്കുന്നയാള്. അപ്പിടിയാ? കൊഞ്ചം പാക്കണമേ, നമ്മ പടം വരച്ചു കൊടുപ്പാരാ? അയ്യോ, അവരെങ്കിൽ ഇല്ലേ, വെളിയൂർ പോയിരിക്ക. എന്നടാ ഇത്? റെസ്പോൺസിബിലിറ്റി ഇല്ലാമ ഫാമിലിയെ തനിയെ വിട്ടിട്ട് വെളിയിൽ പോവരുത്. അയ്യയ്യയ്യേ. ആ പരവായില്ല, നമ്മ തായ്കുല മന്ത്ര ഇരിക്കും, കവലയെ വേണ്ട. നമ്പ്യാറില്ലയാ? നാം വന്ന് നമ്പ്യാരുടെ നമ്പൻ ഫ്രണ്ട് രൊമ്പ വേണ്ടിയവർ അറുമുഖ വടിവേലൻ കേളിപ്പെട്ടിരിക്കില്ലയാ? നമ്പ്യാരെ അവശ്യം പാക്കവേണ്ടിയുണ്ട്. നമ്മ കോവൈ രാമലിംഗ ചെട്ടിയാറില്ലയാ? പെരിയ ഫിലിം പ്രൊഡ്യൂസർ. നമ്മ പയ്യൻ പുതിശ ഒരു പടം എടുക്കരുത്. ലവ് സബ്ജക്ട് താൻ. അതൊക്കെ പുതിശ ഒരു ഹീറോയിനിയെ തേടിയിട്ടിരിക്കുന്നത്. ഫോട്ടോ ഇരുന്നാ കൊടുക്കോ? കൊടുങ്കോ. ഫിലിമില് പാക്കാൻ ലഡു ലഡു മാതിരി ഇരിക്ക. ഭയപ്പെടേണ്ടതല്ല, അപ്പുറമെല്ലാം ഞാനേ ഗവനിക്കറേ. എന്നായി കാണിക്കുന്നത്? നീ ആരാ? എന്താ നടന്നെന്നറിയോ? ദേവനെ ഇയാൾ നടന്നോക്കെ പിന്നെ പറയാം. അടിച്ചു നിരത്താണ് എല്ലാത്തിനും.
കേക്കാനും പറ്റി പൊടി വലിക്കാനും പറ്റി അത് ശരിയാവില്ല സാർ. ഇത്രയുമൊക്കെ സംഭവിച്ച നിലയ്ക്ക് ഇനിയും ദേവനോട് ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത് ഒട്ടും സേഫ് അല്ല. എന്തോ നല്ല നേരത്തിന് ആ കുട്ടിയുടെ നിലവിളി അപ്പു കേട്ടു. അല്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ ഹോട്ടലാണ്. പല തരക്കാര് കസ്റ്റമേഴ്സ് ഇവിടെ വരും. 24 മണിക്കൂറും നമ്മുടെ ശ്രദ്ധ ഒരിടത്ത് എത്തിന്ന് വരില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയണത്? സാർ, ദേവനെ നമുക്ക് ക്വാർട്ടേഴ്സിലോട്ട് മാറ്റാം. അവിടെ ആവുമ്പോ നമ്മളിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. പോരാത്തതിന് അമ്മണി ചേച്ചി ആലീസും ദേവന് ഒരു കൂട്ടും ആവും. ഈ ക്വാർട്ടേഴ്സിൽ എന്ന് പറയുമ്പോ ആരോടെ താമസിപ്പിക്കുന്ന? ഇവിടെ ഇപ്പൊ സ്ത്രീകളുള്ളത് എന്റെ വീട്ടിലും സുഖുവിന്റെ വീട്ടിലുവാ. അതിൽ എന്റെ വീട്ടിൽ താമസിപ്പിക്കാന്ന് പറഞ്ഞ ആലീസിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാ പിന്നെ സുഖുവിന്റെ ക്വാർട്ടേഴ്സിലായിക്കോട്ടെ. എനിക്ക് സമ്മതമാ. സുഖയുടെ കാര്യം എന്ന് പറയുമ്പോ ചേച്ചിക്കും വലിയ എതിർപ്പുണ്ടാവില്ല. ജോൺ സാറോട് പറഞ്ഞാ മതി. അതിപ്പോ നമ്പ്യാർ സാറിനോട് കൂടി ഒന്ന് ചോദിക്കാതെ നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ തീരുമാനം എടുത്തേ? അല്ല, നമ്മളെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ നമ്പ്യാർ സാർ ഏൽപ്പിച്ചിട്ട് പോയത്. അതെ, ഇനി വേണമെങ്കിൽ നമ്പ്യാർ സാർ വിളിക്കുമ്പോ ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ശരി, ഇത് ആ കുട്ടിക്ക് സമ്മതാവോ? ദേവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു പ്രശ്നമേ ഉള്ളൂ. ഈ പ്രശ്നത്തെ കുറിച്ച് തമ്പുരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കണം. തീർച്ചയായും ഉണ്ടാവും സാർ. ഏറ്റല്ലോ ഏറ്റു. അപ്പൊ ചേച്ചി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പഴയ കഥകൾ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. നീ എന്തായി പറയണേ? എനിക്ക് അത്രയ്ക്ക് ബോധമില്ല. പക്ഷേ പെണ്ണുങ്ങളെ വൃത്തികെട്ട സ്വഭാവമാണ് കിഴിച്ചു നോക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു നീ പോടാ കോന്താ. നീ വിഷമിക്കാതെ, എന്റെ ഒപ്പോളും എന്നെ ഒരിക്കൽ കോന്താന്ന് വിളിച്ചിട്ടുണ്ട്. കിടക്കണ്ടേ, ദേ ആദ്യം പാല് കുടിക്കും. വരൂ മോൾ, അവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്ന. അയ്യോ വേണ്ട വേണ്ട, ഒന്നാമത് സുഖമില്ലാത്ത ആളാണ്. ഈ തണുപ്പത്ത് താഴെ കിടന്ന് വല്ല പനിയോ ജലദോഷോ വന്നാലേ അവരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. മോളാ കട്ടിലേ കിടന്നാ മതി, എനിക്ക് പിന്നെ ഇതൊക്കെ ശീലാണ്. ആ മോക്ക് പുതപ്പിന് മതിയോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മണീച്ചയിൽ നിന്ന് വിളിച്ചാ മതി. Thank you.
നാളെ പിറന്നാളാണെന്നുള്ള വിവരം ഒളിച്ചു വെച്ചിരിക്കല്ലേ? നമ്പ്യാർ സാർ ഹോട്ടലിൽ വിളിച്ചിരുന്നു, വരാൻ ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കൂടെ വൈകുന്നാ പറഞ്ഞത്. ദേവിയുടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്പ്യാർ സാറിന് സമാധാനമായി. നാളെ ദേവുവിനെ ഞാൻ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ പോണോട്ടോ. ആ അമ്മ ചേച്ചി, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ? എന്താ കാര്യം? നാളെ ദേവുവിന്റെ പിറന്നാളാ. നല്ലയാളാ, എന്നോട് എന്താ പറയാത്തെ? നാളെ സദ്യ വട്ടം ഒരുക്കാൻ ഞാനും കൂടെ കൂടാട്ടോ. നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ. എല്ലാവർക്കും നല്ലത് വരുത്തന്നെ, ഭഗവാനെ രക്ഷിക്കണേ, നമശിവായ. സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തിരക്ഷിക്കണേ, ഭഗവാനെ രക്ഷിക്കണേ. നമശിവായ, 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 നമശിവായ. സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തിരക്ഷിക്കണേ, എല്ലാവർക്കും നന്മ വരുത്തണേ. വഴിപാട് ഈവനിംഗിൽ വന്ന് വാങ്ങലാം. ദേവുട്ടി കാർത്തിക നക്ഷത്രം അമ്മയ്യ. ജോൺസാറിനോട് സൂചിപ്പിച്ചായിരുന്നു. അമ്പടി ഉറപ്പായിട്ട് പറയാന്ന് വെച്ചിരിക്കല്ലേ? ആ ഇനി പഴയ പോലെ ഓട്ടം ചാട്ടം ഒന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ഇരുന്നോണ്ടോ. ഹാറ്റ് നോറ്റി കിട്ടിയതാ. അടുത്ത ആഴ്ച രണ്ടു ദിവസം ലീവ് എടുക്കണം. നമ്മുടെ കാര്യം ഉറപ്പായാൽ നിന്നെയും കൊണ്ട് പരുമല പള്ളിയിൽ കുർബാന കണ്ട് കബറിങ്കൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടിക്കൊള്ളാമെന്ന് ഞാൻ നേർന്നിരുന്നു. എങ്കിൽ ലീവ് ഒന്ന് രണ്ട് ദിവസം കൂടി വേണം. എനിക്കുണ്ട് ചില നേർച്ച, മണർകാട് പള്ളിയിലെ, വേളാങ്കണ്ണിയില്, പിന്നെ ഭരണങ്ങാനത്ത്. എന്ന ഒരു കാര്യം ചെയ്യാം, ഒരു കൊല്ലം മുഴുവൻ അങ്ങ് ലീവ് എടുക്കാം. പെൻഡിംഗ് ഉള്ള കംപ്ലീറ്റ് നേർച്ചകളും ഒറ്റയടിക്ക് അങ്ങ് തീർക്കുകയും ചെയ്യാം. ഏതെങ്കിലും പള്ളി മുറ്റത്ത് കിടന്ന് സൗകര്യമായിട്ട് പ്രസവിക്കുകയും ചെയ്യാം. ചേട്ടാ ഇത് കൊള്ളാമല്ലോ. പാർട്ടി നടത്താൻ ഓരോ കാരണം കിട്ടാൻ കാത്തിരിക്കല്ലേ. ബാച്ചലേഴ്സ് പാർട്ടി തന്നു, കല്യാണത്തിന്റെ സ്പെഷ്യൽ പാർട്ടി തന്നു, ഹണിമൂൺ ട്രിപ്പിന്റെ പേരിൽ വരെ പാർട്ടി നടത്തിച്ചു. ഇപ്പൊ വൈഫ് പ്രെഗ്നന്റ് ആയപ്പോ അതിനും വേണോ പാർട്ടി? ഇതിനൊരു ചെറിയ പാർട്ടി മതി സാർ, വലിയ പാർട്ടി പ്രസവിക്കുമ്പോ മതി. അപ്പൊ അതിന്റെ പാർട്ടി വേറെ. സാർ ഇക്കണക്ക് നേരത്തെ കുട്ടികളാണെങ്കിൽ സാർ രണ്ട് പാർട്ടി ആരണമെന്ന് ഇവര് പറയും. ഇത്രയും ദൂരം കഴിയും നമുക്ക്, ഇതൊക്കെയുള്ളു സാർ രസം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എത്ര പാർട്ടി നടത്താനും ഞാൻ തയ്യാറാണ്. പിന്നെ കുപ്പിയായിട്ട് വേണമെങ്കിൽ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്തോളണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ സമയത്തിനുണ്ടായിരിക്കും. പുഷ്പ, പാർട്ടി എന്ന് പറഞ്ഞാൽ കുപ്പി മാത്രമല്ല. അല്ല സർ, നാല് കൂട്ടം പ്രഥമനും കൂട്ടി നമുക്ക് ഗംഭീരമായിട്ടൊരു സദ്യ ആയാലോ? സദ്യ അല്ല, നൈവേദ്യം. സാർ എനിക്കൊരു അഭിപ്രായം ഉണ്ട്, ഈ പാർട്ടി നമുക്ക് നമ്മുടെ ഹോട്ടലിൽ വെച്ച് നടത്തിയാൽ എന്താ ഐഡിയ? ഇത്രയും നാളെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് ഹോട്ടലിൽ വെച്ച് നമുക്ക് ഒന്നിച്ചുകൂടാനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ. അയ്യോ പറ്റില്ല 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 പറ്റില്ല, ഈ ഹോട്ടൽ വെച്ച് പറ്റില്ല, ആകെ പ്രശ്നമാവും. എപ്പോഴാ തമ്പുരാൻ വരിക വിളിക്കാന്ന് ഒന്നും പറയാൻ പറ്റില്ല. അല്ല സാർ ഇത് ഞാൻ നടത്തുന്ന ഒരു പാർട്ടിയല്ലേ. ഒന്നും പറയണ്ട, എനിക്ക് തമ്പുരാനെ വിട്ടൊരു കളിയില്ല. വേണ്ട,
എന്നാൽ ഞാൻ വേറെ ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് പറയാം. അതിനും കൂടി സാർ തടസ്സം പറയരുത്. ഞാൻ ആദ്യമായിട്ട് സാറിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അതിന് സാർ തീർച്ചയായും പങ്കെടുക്കണം. സാറായിരിക്കും ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അപ്പൊ നാളെ വൈകിട്ട് സാർ തീർച്ചയായും പാർട്ടിക്ക് വരണം. അപ്പൊ നമുക്ക് തമ്പുരാന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവ് വിളിച്ച് നടത്താം. താങ്ക് യു സാർ. അയ്യോ ജോൺ സാർ, ജോൺ സാർ, എന്റെ തമ്പുരാനെ. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ചരമപ്പാട്ട് പാടുന്ന ഇപ്പോഴാണോ? അതന്നെ ഞങ്ങൾ അങ്ങ് ശവോടത്തിന് പാടുന്ന പാട്ടായിരുന്നു. ഇന്ന് എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ് ഇന്ന്. പാടിയില്ലെങ്കിൽ പിന്നെ എന്നാടി പാടുന്ന? ഇന്നലെ ഞാൻ പാടാം. അവിടെ ഇല്ല എന്നാ ഞാൻ ഒരു പാട്ട് പാടൂല, പകരം കൈമൽ സാർ പാടും. ആ അത് ഞാൻ പാടായിരുന്നു, പക്ഷെ തമ്പുരാൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പൊ പിന്നെ ആര് പാടും? അപ്പു പാടട്ടെ. എനിക്ക് പാട്ടൊന്നും. അതെ, നീ കുളിമുറിയിൽ നിന്ന് പാടുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുള്ളതാണ്. പാട് പാടറ. എനിക്ക് ആകെ ഒരു പാട്ടെ കാണാതെ അറിയൂ, പണ്ട് എന്റെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാട്ടെ പാടാവൂ. പാട്. റെഡി? 1 2 3 4 5 6 7 ഓക്കെ.
ഇതാണ് ആയുർരേഖ ഈ കാണുന്ന ചെറിയ രേഖയില്ലേ ഇതാണ് സപ്പോർട്ടിംഗ് ലൈൻ എന്ന് വെച്ചാൽ എന്താ ആയുസിന്റെ കാര്യം സ്ട്രോങ് ഈ തള്ളവരന്റെ നടുക്ക് ധാന്യമണിയുടെ ഒരു സാധനം കണ്ടോ കണ്ടോ അതാണ് യവരേഖ അങ്കുഷ്ടമധ്യേ യവരേഖ കണ്ടാൽ അങ്ങിഷ്ടമാം ഭോജന സൗഖ്യമുണ്ടാം എന്ന അർത്ഥമാണ് എന്ന് വെച്ചാൽ ശാപ്പാറിന് പഞ്ഞമില്ല എന്നർത്ഥം കൈ മാറിപ്പോയി പെൺകുട്ടികളുടെ ഇടത് ചെയ്യാൻ നോക്കേണ്ടത് എന്താണെന്ന് എന്താ ഞാൻ പറഞ്ഞു താമസിക്കും നിന്റെ ഇല്ലാത്ത നേരത്തെ ദേവന്റെ അടുത്ത് നിന്ന് തോന്നിയാസം കാണിക്കാൻ നോക്ക ഞാൻ എന്ത് തോന്നിയാസം കാണിക്കുന്ന ആ കുട്ടിയുടെ കൈകൊണ്ട് നോക്കിപ്പോയി അതിനും തമ്മിൽ ചൂടാവാൻ ചൂടാണോ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിട്ട് ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് പുഷ്പ അല്ല നിന്നെ സ്വന്തം ഒന്നുമല്ലല്ലോ അതേടാ എന്റെയാ എന്റെ മാത്ര എന്റെ മോളെ എന്തുണ്ടായ നീ എന്താ അപ്പൊ പറഞ്ഞത് ദേവു നിന്റെയാണെന്ന് അറിയാതെ അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഉള്ളിലുള്ള സത്യം ഇങ്ങോട്ട് പുറത്തു പോകുന്നു അല്ലേ നീ കരുതും പോലെ അങ്ങനെ ഒരു വൃത്തിയിട്ട് കണ്ണുകൊണ്ടല്ലടാ ഞാൻ ആ കുട്ടിയോട് പെരുമാറിയത് പിന്നെ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലടാ മനസ്സില് പുഷ്പനോ ഒന്നും തോന്നരുത് ഏയ് ഞാനത് അപ്പോഴേ വിട്ടു പക്ഷെ ചെലവ് ചെയ്യണം ചെലവൊക്കെ ചെയ്യിക്കാം ആദ്യം നമ്പ്യാർ സാറോ നിങ്ങൾ വരട്ടെ നിന്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് സ്പെഷ്യൽ പരിഗണന വേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെടുത്തി ദുഃഖിപ്പിച്ചു എന്നാലും എന്താ മോളെ സന്തോഷത്തിന് ഒരു വാതില് തുറന്നു കിട്ടിയില്ലേ നല്ല മനസ്സുള്ളവരെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല മോൾ ഉറങ്ങിയോ ഒരുപാട് മാറി ഞാൻ ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയുക മുഴുവൻ ക്രെഡിറ്റ് അപ്പുന ഞങ്ങൾക്ക് പിന്നെ ഉള്ളൂ അപ്പോ എവിടെ അപ്പോ ഞങ്ങള് നാളെ മടങ്ങാണ് എപ്പോഴെങ്കിലും മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും കാലത്തെ പുറപ്പെടണം അതിനു മുമ്പ് എല്ലാവരെയും കാണണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടിയുടെ ബാഗ് സുഖം നീ ആ ബാഗൊക്കെ വന്നിട്ട് വണ്ടി വെച്ചു അപ്സെറ്റ് ആവണ്ട
നമ്പ്യാർ സാറ് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാം, നാളേക്ക് ആക്കണ്ട, ഇപ്പൊ തന്നെ നീ വാ. മനുഷ്യരുടെ മുഖം പഠിക്കുന്നവനാണ് ഞാൻ. കണ്ണിലെ ഒരു ചെറിയ തിളക്കം, മുഖത്തിന്റെ തുടിപ്പ്, എനിക്കത് മനസ്സിലാവും. അന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരടുപ്പം, അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരുന്നേനെ. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിലുള്ള തീയ്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണ് സാർ? ദേവുവിനെ നിങ്ങളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ട് അന്നെനിക്ക് പോകേണ്ടി വന്നത് എവിടേക്കാണെന്നറിയോ? എന്തിനാണെന്നറിയോ? ഒരാക്സിഡന്റിൽ തകർന്നു പോയ മോട്ടോർ ബൈക്ക്, ചുറ്റും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ മാംസത്തുണ്ടുകൾ, എന്റെ മകൻ മരിച്ചുവെന്ന് പറയാൻ അന്വേഷിച്ചു പോയ അവന്റെ സുഹൃത്തുക്കൾക്ക് അതുമാത്രമായിരുന്നു അവലംബം. അതായിരിക്കണേ സത്യമെന്ന് ആഗ്രഹിച്ച എന്റെ മനസ്സ് അതിനപ്പുറത്തുള്ള പൊരുൾ തേടിയതുമില്ല. പക്ഷേ മരിച്ചുപോയി എന്നെഴുതിത്തള്ളിയിരുന്ന എന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. ലഹരിമരുന്നിന്റെ അടിമയായി മനസ്സും ശരീരവും തളർന്ന് നാഷണൽ ഹൈവേയിൽ ഒരു പാലത്തിന് ചുവട്ടിൽ അനാഥശവം പോലെ കിടന്നിരുന്ന അവനെ കണ്ടെത്തിയവർക്ക് കണ്ടില്ലെന്നടിക്കാമായിരുന്നു. പ്രാന്താശുപത്രിയിലെ ചികിത്സക്കിടയിൽ അവന്റെ വായിൽ നിന്നും വീണ് കിട്ടിയ നുറുങ്ങുകളിൽ നിന്നും അവരെന്നെ ട്രേസ് ഔട്ട് ചെയ്തു. വിവരമറിഞ്ഞ് അവിടേക്ക് തിരിക്കുമ്പോ അതവനായിരിക്കരുതേ, ആണെങ്കിൽ തന്നെ സോറി സാർ, വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നായിരിക്കണേ കേൾക്കുന്നത്. ഒരച്ഛനും സ്വന്തം മകനെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേ ദാറ്റ്. ഹൈദരാബാദിലെ അസൈലത്തിൽ എനിക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് പോരാമായിരുന്നു, പക്ഷെ ജന്മം നൽകിപ്പോയില്ലേ. അവിടെ തുടർന്ന് തങ്ങിയാൽ ഇവിടെ ഒറ്റയ്ക്കായി പോകുന്ന ദേവു, എന്തു വേണ്ടുവെന്നറിയാതെ ഉളറി നിന്നപ്പോ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ഡോക്ടർ ഡിസൂസിയുടെ മുഖമായിരുന്നു. വിവരമറിഞ്ഞ് ഉടനെ അയാൾ ഓടിയെത്തി വിഷ്ണുവിന്റെ ചുമതല ഏറ്റെടുത്തു. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അവൻ ഉണരില്ല. ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമുണ്ട്, ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു കിടക്കുകയാണെങ്കിലും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു എർജ് തീപ്പൊരി പോലെ അവൻ്റെ ഉള്ളിൽ ബാക്കി കിടപ്പുണ്ട്. അത് എന്തിലേക്കുള്ളതാണെന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല. എനിക്ക് വിഷ്ണുവിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്, പക്ഷേ മിസ് നമ്പ്യാർ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവണം. എപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം, ശബ്ദം എനിക്ക് ആവശ്യമായി വരികയെന്ന് പറയാനാവില്ല. പക്ഷേ ദേവു അവിടെ ഒറ്റയ്ക്ക്. അത് നമ്മുടെ സ്ഥലമാ, നമ്മുടെ കുട്ടികളല്ലേ അവിടെ ഉള്ളവരൊക്കെ. ഷീ ഈസ് സേഫ്, സമാധാനായിരിക്കും. മിസ് നമ്പ്യാർ, ഐ ഹാവ് സം ഹാപ്പി ന്യൂസ് ഫോർ യു. രണ്ട് ദിവസമായിട്ട് ഞാൻ വിഷ്ണുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ എല്ലാ അനുഭവവും അറിവും വെച്ച് ഞാനവനെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അറിയോ, ആരുടെയും സഹായമില്ലാതെ ഇന്നവൻ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചു. ഈ ഹാരിസ് ബ്രേക്ക്ഫാസ്റ്റ് പത്രം മറിച്ച് നോക്കി, വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ചില കാർട്ടൂൺസ് കാണിച്ചപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്തു. നാലഞ്ച് ഫോട്ടോഗ്രാഫ്സിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി അവൻ്റെ ചുണ്ടുകൾ അച്ഛൻ എന്ന് മന്ത്രിച്ചു. അവൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങളുണ്ട്, അതിനേക്കാൾ ആഴത്തിൽ ദൈവം ഉണ്ടാവുന്നു. വിഷ്ണു, എന്നെ മനസ്സിലായോ നിനക്ക്? ദേവുവിനെ കണ്ടു നിനക്ക്? അവൾ എന്റെ കൂടെയുണ്ട് ഊട്ടിയിൽ, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ. Oh, my God.
just leave him. This is a very positive sign. ഇനി മിസ് നമ്പ്യാർക്ക് പോകാം. തിരിച്ചു വരുന്നത് ദേവുവിനെയും കൂട്ടിക്കൊണ്ടായിരിക്കണം. അവളെ കാണുമ്പോൾ അവനുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് പ്രധാനം. പക്ഷേ മറക്കാനും പൊറുക്കാനും തയ്യാറായ മനസ്സുമായിട്ട് വേണം അവൾ വരാൻ. എനിക്ക് വേണമെങ്കിൽ ദേവുവിനോട് ഇതൊന്നും പറയാതിരിക്കാം. വിഷ്ണുവിനെ അവന്റെ വിധിക്ക് വിട്ടുകൊടുക്കാം. ഡോക്ടർ ഡിസൂസയെ ഇനി ഒരിക്കലും കാണാതിരിക്കാം. പക്ഷേ അവൻ എന്റെ മകനാണ്. അവനേക്കാൾ ഉപരി ദേവുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ്. നിങ്ങൾ പറയണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ പോണം, ദേവുവിനെയും കൂട്ടിക്കൊണ്ടു പോണം. മനസ്സ് കലമ്പുമ്പോ ദൈവത്തെ വിളിച്ച് കരഞ്ഞാ മതിയെന്ന് ഓപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം. ദേവുവിന് നല്ലത് മാത്രം വരട്ടെ. മനസ്സിൽ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നെന്ന് കരുതിയാ പോരെ. ഒരുപാട് വൈകി. നാളെ രാവിലെ ഞങ്ങൾ എല്ലാവരും വരാം. എല്ലാം നല്ല വഴിക്കേ വരും. അതെ, എപ്പോ എന്നിട്ട്? ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും വിവരം കിട്ടി അപ്പ അറിയിക്കണം. ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. ഈയിടെ ഉറങ്ങാൻ മരുന്ന് കഴിക്കാറില്ല. ഇത് കഴിച്ചോളൂ, സ്ഥലം മാറി കിടന്നതല്ലേ. ഇതോടെ കഴിച്ചോളൂ, നല്ലോണം ഉറങ്ങണം, കാലത്തെ പുറപ്പെടാനുള്ളതാ. ബാലമാമ, നമുക്ക് ഇവിടെ വിട്ട് പോണോ? ഇപ്പോ മോള് സുഖമായിട്ട് കിടന്നുറങ്ങ. തിരിച്ചു കൊണ്ടുവന്നാക്കാം. നാളെ ദേവുവിനെയും കൂട്ടി
ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോ ഇപ്പോ അവിടെ നിന്നെ കാണണ്ട. ഞാൻ വിളിച്ച അവളെ അവള് രാജകുമാരിയെ കൊണ്ട് നാടായ നാടൊക്കെ നടന്ന ഒരു രാജാവിന്റെ കഥ. അവളെ ഉണർത്താൻ കഴിയുന്നവന് രാജ്യത്തിന്റെ പകുതിയും രാജകുമാരിയെ തന്നെ നൽകാമെന്ന് പറഞ്ഞ ഒരു പാവൻ രാജാവിന്റെ കഥ. ദേവു, ബാലമാമ പോയിട്ട് കഴിയുന്നതും വേഗം വരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. Yeah.